السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയവർകളുടെ അനുസ്മരണ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണവേദിയിൽ നാം സംഗമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന കാരണമായി കബൂൾ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കളെ ഓർക്കുമ്പോൾ അവരുടെ അനുസ്മരണ വാർഷികങ്ങൾ നടത്തുമ്പോൾ ആഘോഷങ്ങളിൽ പങ്കാളികളാവുകയും അലങ്കാരങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും ആവേശപൂർവം സംഗമിക്കുകയും ചെയ്യുന്നതോടൊപ്പം ചില ആത്മീയ വിചാരങ്ങൾ കൂടി ഉണർത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു വിജ്ഞാന പരമ്പര ഒരുക്കിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ വളരെ അപൂർവമായ ആളുകളെ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും അവരുടെ ആണ്ടറുതികൾ ആഘോഷപൂർവം സ
സംഘാടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ മഹാന്മാർ എന്തുകൊണ്ട് മഹാന്മാരായെന്നും ആത്മജ്ഞാനികളെയും പണ്ഡിതശ്രേഷ്ഠന്മാരെയും എല്ലാം ഓർക്കപ്പെടാനുള്ള കാരണം എന്താണെന്നും ആത്യന്തികമായി ആലോചിക്കുകയും അയവിറക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് ഉറൂസ് അനുബന്ധമായ സദസ്സുകൾ. നാം ഔലിയാക്കളുടെ അവദാനങ്ങളും മഹത്വങ്ങളും പറഞ്ഞു പിരിഞ്ഞാൽ പോരാ. അവർ പ്രവേശിക്കുകയും ഉന്നതങ്ങൾ കീഴടക്കുകയും ചെയ്ത മാർഗം അറിയുകയും അനുകരിക്കുകയും വേണം. ഉന്നതന്മാരായ ആളുകളുടെ മാർഗരേഖകളെ മനസ്സിലാക്കി അവർ കടന്നുപോയ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം. എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായത് അടിസ്ഥാനപരമായി അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ ലക്ഷ്യം വെക്കുകയും പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ്. لا يزال عبدي يتقرب الي بالنوافل. നിർബന്ധമായ മുഴുവൻ കാര്യങ്ങളും കണിശതയോടെ നിർവഹിച്ചതോടൊപ്പം സുന്നത്തായ കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുകയും ഏറെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്ന പദവിയിലേക്ക് ഔലിയാക്കൾക്ക് എത്താനായത്. നമ്മളും നമ്മുടെ നിർബന്ധ കർമ്മങ്ങളിൽ കണിശതയുള്ളവരായി മാറാൻ, അതോടൊപ്പം നമ്മെക്കൊണ്ട് കഴിയുന്ന പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു ചെയ്യാൻ പ്രചോദനവും ഉണർവും നൽകുന്നതാവണം ഉറൂസുകൾ. അല്ലാതെ കേവലമായ ഒരു നാട്ടാഘോഷമായി ഉറൂസ് മാറുന്നതിൽ പ്രസക്തിയില്ല. ജല്ലജലാലായ അള്ളാഹുവിനെ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് വിലായത്തിന്റെ അടിസ്ഥാനം. നാം മുഴുവനും ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദാസന്മാരാണ്. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളുടെ ഭാഗമായി ഇടയിൽ ഉള്ള ഒരു ഘട്ടമാണ് ഭൗതികമായ ജീവിതം. ആത്മാക്കളുടെ ലോകത്ത് നമ്മെ അള്ളാഹു തആല പടയ്ക്കുകയും ഹാജരാക്കുകയും ചെയ്തു. ആലമുൽ അർവാഹിൽ നമ്മൾ സംഗമിച്ചു എന്ന് പറയുന്നത് അതിനെയാണ്. പിന്നീട് നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞുകൂടി. ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് നമ്മുടെ ആത്മാവെത്തിയത് ഉമ്മയുടെയും ഉപ്പയുടെയും സ്വകാര്യ ജീവിതത്തിന്റെ സംയുക്തമായ ഒരു മാംസപിണ്ഡത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്. നമ്മുടെ ആത്മാവ് ഉമ്മാന്റെ ഗർഭാശയത്തിലെ ഒരു മാംസപിണ്ഡത്തിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് കുറച്ചുകാലം ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന കൈകാലുകൾ മുളച്ച് ഒരു മനുഷ്യനായി ഈ ലോകത്തേക്ക് പിറവിയെടുത്തു. ഓരോ മനുഷ്യനെയും ഈ ലോകത്തേക്ക് പടയ്ക്കുമ്പോൾ അള്ളാഹുവിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്.
എത്ര ദിവസമാണ് അവൻ ഭൂമിയിൽ കഴിയേണ്ടത് എന്ന് കൃത്യമായ പ്ലാനോടെയാണ് എല്ലാ മനുഷ്യനെയും ഭൂമിലോകത്തേക്ക് അയച്ചത്. ചില ആളുകൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുമ്പോഴേക്ക് മരിച്ചുപോയവരുണ്ട്. ജനനാനന്തരം പൊടുന്നനെ മരണപ്പെട്ടവരുണ്ട്. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും കൊഴിഞ്ഞുപോയവരും കടന്നു വന്നവരും ഉണ്ട്. നാമെല്ലാം അത്തരം ഏതെങ്കിലും ഒരു ഘട്ടത്തിന്റെ ആളുകളാണ്. മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകുന്നത് അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുമ്പോഴാണ്. പിന്നെയും അവന്റെ പ്രയാണം തുടരുകയാണ്. ആലമുൽ ബർസഖ് എന്ന് പറയുന്ന ലോകത്തേക്ക് അവൻ പ്രവേശിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതഘട്ടങ്ങളിൽ ആലമു ദുനിയ ഭൗമികമായ ലോകത്ത് ഒരു ജീവിതം വെച്ചിട്ടുള്ളത് അവന്റെ തുടർന്നുള്ള ഒരു ഘട്ടത്തിലെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരിടത്താവളം ചില വിവേകത്തോടുകൂടി അല്ലാഹു തആല ആത്മാവിനു നൽകിയത്. ആത്മാക്കളുടെ ലോകത്ത് അല്ലാഹു തആല അവന് സെലക്ഷനോടുകൂടിയുള്ള ഒരു ജീവിതം നൽകിയില്ല. ചില നിർണയങ്ങൾ അതിന്റെ ആമുഖത്തിൽ നടന്നിട്ടേ ഉള്ളൂ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ അവൻ നിയമബാധകമായ ഒരു ജീവിതം നയിച്ചിട്ടില്ല. നിയമങ്ങൾക്ക് വിധേയമായ ഒരു ജീവിതം ഈ ഭൗതിക ലോകത്താണ് അല്ലാഹു നൽകിയത്. അങ്ങനെ ഒരു ജീവിതം നൽകിയിട്ടുള്ളത് നാളത്തെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ ഭൂമിലോകത്തെ ജീവിതമാകുന്ന അവസരത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ പാരത്രിക ലോകത്തവർക്ക് സ്വർഗം നൽകാമെന്ന വാഗ്ദാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഈ ഭൂമിലോകത്ത് കഴിയുന്നതെങ്കിൽ അവർക്ക് ശിക്ഷയുടെ ഭവനമുണ്ട് എന്ന് താക്കീത് ഖുർആൻ തന്നെ നടത്തിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവേണ്ടവർ. എപ്പോൾ എവിടെ വെച്ച് എന്ന് നിർണയം ഇല്ലാത്തവർ. ഈ വേദിയിൽ നിന്ന് ആയുസ്സോടെ അല്ലെങ്കിൽ ജീവനോടെ മടങ്ങിപ്പോകുമോ എന്ന് ആർക്കും ഗ്യാരണ്ടി പറയാനില്ല. ഈ വിധത്തിൽ ഏതു സമയത്തും അല്ലാഹുവിന്റെ വിധിയെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور تبارك الذي بيده الملك എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അവൻ അത്യുന്നതനാണ്. وهو على كل شيء قدير
അവനെല്ലാത്തിനും കഴിവുള്ള സർവാധികാരിയായ അവനാണ്, സർവതിനും കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചിട്ടുള്ളവൻ. അവനാണ് ജീവൻ മരണങ്ങളുടെ സ്രഷ്ടാവ്. അവനാണ് ഇവിടെ മരണത്തെ ആദ്യം അല്ലാഹു തആല പറഞ്ഞത്. എന്തിനാണ്? ഒരു നിർജീവാവസ്ഥയിൽ നിന്നാണ് അവന് ജീവൻ നൽകിയത് എന്ന് സൂചിപ്പിക്കാനാണ്. അല്ലെങ്കിൽ മരണം അത്രമേൽ ഉറപ്പായി എപ്പോഴും വരാവുന്നതാണ് എന്ന കാരണമാണ്. എന്തിനാണ് മനുഷ്യനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്? അല്ലെങ്കിൽ ജീവൻ മരണങ്ങൾക്കിടയിലുള്ള ഒരു ജീവിതം അള്ളാഹു നൽകിയത് എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ആരാണ് സൽക്കർമ്മികൾ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയാണ്. ഈ ഭൗതികമായ ജീവിതത്തിൽ ഒരവസരം നൽകിയത് നന്മ ചെയ്യുന്നവൻ ആരാണ്, തിന്മയിലേക്ക് പോകുന്നവൻ ആരാണ് എന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ്. ഇത് വിവേകത്തിൻ്റെ ലോകമാണ്, ഇത് നിയമങ്ങളുടെ ലോകമാണ്, ഇത് ബാധ്യതകളുടെ ലോകമാണ്, ഇത് രക്ഷാശിക്ഷകളുടെ ലോകത്തിന് മുമ്പുള്ള ഒരനുഭൂതിയുടെ ലോകമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ജീവിതം അള്ളാഹു തആല നൽകിയിട്ട് നിങ്ങൾ നന്മയുടെ വഴിക്ക് വരികയാണെങ്കിൽ അള്ളാഹു നല്ല ഒരു സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. അതല്ല നിങ്ങൾ തിന്മയുടെ വഴിയിലാണ് വരുന്നതെങ്കിൽ അവർക്ക് നരകം തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികളെ അള്ളാഹു തആല വേർതിരിച്ച് വച്ചിരിക്കുകയാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ, നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹുവിന് നന്ദിയുള്ള നല്ല അടിമകളായി നിങ്ങൾക്ക് ജീവിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാതെ നിങ്ങൾക്ക് നിഷേധത്തിൻ്റെ വഴിയിൽ പോകാം. നിസ്കരിക്കണമെന്ന കൽപ്പനയുണ്ട്, നിങ്ങൾക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റുന്ന സെലക്ഷനുള്ള അവസരമുണ്ട്. മദ്യപിക്കരുതെന്ന നിരോധനമുണ്ട്, നിങ്ങൾക്ക് മദ്യം കുടിക്കാൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. വ്യഭിചരിക്കരുത് എന്ന നിരോധനയുണ്ട്, വേണമെങ്കിൽ വ്യഭിചരിക്കാനുള്ള അവസരങ്ങൾ ഈ ലോകത്തുണ്ട്. പലിശ വാങ്ങുകയോ കൊടുക്കുകയോ കൂറുകൂടുകയോ ചെയ്യരുതെന്ന് നിയമമുണ്ട്, അത് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അന്യനെ ആക്ഷേപിക്കരുതെന്ന നിയമമുണ്ട്, ആക്ഷേപിക്കാനുള്ള നാവും അവസരങ്ങളുമുണ്ട്. നിങ്ങൾക്കിവിടെ നന്മയുടെയും തിന്മയുടെയും വഴികൾ തുറന്നു കിടക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടിലേക്കും പോകാൻ പറ്റുന്ന ഒരു ഇഖ്തിയാർ, ഒരു സെലക്ഷൻ ഇവിടെ വച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അതാണ്, ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ, വേണമെങ്കിൽ നന്ദിയുള്ള അനുസരണയുള്ള അടിമയായി നിങ്ങൾക്ക് മുന്നേറാം, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ ഇഷ്ടമുള്ളത് കുടിക്കും, ഇഷ്ടമുള്ളത് എടുക്കും, ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളവന്റെ പിന്നാലെ പോകും എന്ന നിലയിൽ നിങ്ങൾക്ക് വേർതിരിയാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഖുർആൻ ഒരു കാര്യം പറയുകയാണ്, ഉടനെ പറയുന്നത് അതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നിഷേധികളാണെങ്കിൽ, നിഷേധികൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് സലാസില വ അഗ്ലാല വ സഈറ,
വിലങ്ങുകളും ചങ്ങലകളും കത്തിയാളുന്ന നരകജ്വാലയും ഒരുക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾക്കിതിനിടയിൽ വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പൊറുദീസയാകുന്ന സ്വർണ സ്വർഗം ഒരു ഭാഗത്തുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ നന്ദിയുള്ള അനുസരണയുള്ള അടിമകളാവണം. മറുഭാഗത്ത് കത്തിയാളുന്ന നരകമുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ളതാണത്. സൂക്ഷിക്കണം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗം വേണമെന്നാണ്. സ്വർഗം വേണമെന്ന ആഗ്രഹമില്ലാത്ത ആരും ഇല്ല. പക്ഷേ സ്വർഗം വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ ചെയ്തികൾ, കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന. ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഴിഞ്ഞാൽ, ഐ മൂഖിനം ബിഖൽബിഹി വ മുസദ്ദിഖം ബിഅർകാനിഹി, ഹൃദയത്തിൽ ഉറപ്പിച്ച് കർമ്മങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ ഏറ്റെടുത്താൽ, ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടക്കാനുള്ള അടിസ്ഥാന യോഗ്യത നേടിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള അടിസ്ഥാന കാര്യമാണ്. അത് അംഗീകരിച്ചാലല്ലാതെ വേറെ ഒരാൾക്കും സ്വർഗത്തിന് അടിസ്ഥാന യോഗ്യതയില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കാതെ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് സ്വർഗത്തനാകാനുള്ള കർമ്മം അല്ല. ഇങ്ങോട്ടുള്ള മോണിറ്റർ അങ്ങ് ഓഫ് ആക്കി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നത് ഉറച്ചു വിശ്വസിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കാതെ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം ലഭിക്കാൻ പറ്റുന്ന കർമ്മമായി അത് അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈമാൻ കാര്യങ്ങൾ മുഴുവനും നല്ല ഹൃദയത്തിൽ ഉറപ്പിച്ച് അംഗീകരിക്കണം. അപ്പോൾ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഒന്നാം പടി ചവിട്ടുന്നത്. ഒന്നാം പടി ചവിട്ടാതെ ബാക്കിയുള്ളതൊന്നും ലഭിക്കൽ സാധ്യമല്ല. അൽ ഈമാനോ ഈമാൻ എന്ന് പറഞ്ഞാൽ, അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും സത്യമാണെന്ന് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, അല്ലാഹു ഉണ്ട് എന്നതും അവന്റെ വിശേഷണങ്ങളും പൂർണമായി പറഞ്ഞു തന്നത് മുത്തുനബി തങ്ങളാണ്. ഈ ലോകത്തിനൊരു രക്ഷിതാവുണ്ട് എന്ന പ്രപഞ്ചത്തിലെ പ്രമാണങ്ങൾ കൊണ്ടറിയാമെങ്കിലും അള്ളാഹുവിനെ വേണ്ടതുപോലെ അറിയണമെങ്കിൽ മുത്തുനബിതങ്ങളിലൂടെ അറിയണം. വിഷയം കൂടുതൽ വിശദീകരിച്ചാൽ സമയമേറെ എടുക്കും, ഞാൻ കടക്കുന്നില്ല. അതുപോലെ അള്ളാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് അള്ളാഹുവിനെ നേരിട്ടറിയുന്ന ഹബീബായ മുത്തുനബിതങ്ങൾ പറഞ്ഞു തന്നു. അപ്രകാരം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിന് പ്രത്യേകക്കാരായ ചില സൃഷ്ടികളുണ്ട്. മനുഷ്യരെ മണ്ണിൽ നിന്ന് പടച്ചതുപോലെ, ഭൂതങ്ങളെ തീയിൽ നിന്ന് പടച്ചതുപോലെ, പ്രകാശത്തിൽ നിന്ന് അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ആ മലക്കുകൾക്ക് പ്രത്യേകമായ ദൗത്യങ്ങൾ ലഭിച്ചവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്.
അവരുടെ നേച്ചർ എന്താണ്, അവരുടെ പ്രകൃതി. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം സഞ്ചരിക്കാനുള്ള പ്രകൃതിയിലാണ് അവരെ അള്ളാഹു പടച്ചിട്ടുള്ളത്. ആ മലക്കുകളിൽ പ്രധാനികളായ ആളുകൾ ഉണ്ട്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മീകായീൽ അലൈഹിസ്സലാമാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്, അസ്റാഈൽ അലൈഹിസ്സലാമാണ്. ഇങ്ങനെ വിശേഷപ്പെട്ട മലക്കുകൾ ഉണ്ട്. അവർക്ക് വ്യക്തമായ ജോലികൾ, ദൗത്യങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കാനുള്ള പ്രകൃതി മാത്രമേ അവർക്കുള്ളൂ. അല്ലാഹുവിനെ അനുസരിക്കാതിരിക്കാനുള്ള നേച്ചർ അവർക്ക് നൽകിയിട്ടില്ല. അങ്ങനെ ഒരു വിഭാഗത്തെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ചില വിഭാഗം മലക്കുകൾ റുകൂഇലാണ്, അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. വേറെ കുറെ മലക്കുകൾ അല്ലാഹുവിന് സുജൂദിലാണ്, അവന്റെ പരിശുദ്ധിയെ അംഗീകരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പരമാധികാരിയായ റബ്ബ് മലക്കുകൾ എന്ന ഒരു വിഭാഗത്തെ പടച്ചിട്ടുണ്ട്. ലോകത്തെ മുഴുവനും സമുദ്രിക്കാൻ കാലഘട്ടങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് അല്ലാഹു തആല വേദങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വേദങ്ങളിൽ നാല് വേദങ്ങളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അവസാനത്തെ വേദമായി അംഗീകരിച്ച് അവതരിപ്പിച്ചത് അത് പരിശുദ്ധമായ ഖുർആനാണ്. ലോകത്തെ സമുദ്രിക്കാൻ അല്ലാഹു ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അത് ഒന്ന്, ഇർസാലുർ റുസുലി, പ്രവാചകന്മാരെ നിയോഗിക്കലാണ്. രണ്ട്, അവന്റെ കലാമിനെ അവതരിപ്പിക്കലാണ്. ഇടയിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും വളണ്ടിയേഴ്സ് നോക്കിയാൽ ചിലപ്പോൾ ഇരുത്തി കൊടുക്കാനും പറ്റും. ഇടയിലുള്ള സീറ്റ് സൈഡിലേക്ക് ഒഴിഞ്ഞ് ഒന്ന് അടുത്തിരുന്ന് കൊടുത്താൽ ചിലപ്പോൾ സൈഡിൽ ഒഴിഞ്ഞ് കിട്ടും, അപ്പോൾ വരുന്നവർക്ക് ഇരിക്കാൻ കഴിയും. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു തആല മനുഷ്യനെ സമുദ്രിക്കാൻ വെച്ചിട്ടുള്ള സിസ്റ്റം ഏതാണ്? ഒന്ന്, പ്രവാചകന്മാരെ അയക്കലാണ്. രണ്ട്, വേദങ്ങൾ അവതരിപ്പിക്കലാണ്. അങ്ങനെ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല അവതരിപ്പിച്ചു. മനുഷ്യരിൽ നിന്നുള്ള പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചു. അവരിൽ അവസാനത്തെ പ്രവാചകരാണ് ഖാതമുൻ നബിയീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ശേഷം ഇനിയൊരു നബി വരാനില്ല. ഖുർആനിനു ശേഷം ഒരു വേദം അവതരിക്കാനില്ല. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് വഴികാട്ടാനുള്ളതാണ് മുത്തുനബിതങ്ങളും വിശുദ്ധമായ ഖുർആനും. അങ്ങനെ ലോകത്തെ മുഴുവനും സമുദ്രിക്കാൻ അല്ലാഹു നിശ്ചയിച്ചു വെച്ച സമ്പൂർണ്ണ മതമാണ് ഇസ്ലാം. ഈ പ്രവാചകന്മാരിൽ നമ്മൾ വിശ്വസിക്കണം, ഈ വേദങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ഈ ലോകത്തിനു ശേഷം ഒരു ലോകം നമുക്ക് വിചാരണയ്ക്കുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് സൽക്കർമ്മികൾ എന്നറിയാൻ വേണ്ടിയാണ് അല്ലാഹു ഈ ലോകത്ത് അവസരം നൽകിയിട്ടുള്ളത്. ഇവിടെ ഞാൻ 60 വയസ്സു നൽകി, 50 വയസ്സു നൽകി, 40 വയസ്സു നൽകി, ഭൂമിലോകത്ത് ജീവിതം നൽകിയിട്ട് അവൻ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കാൻ ഒരു ഡേ ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട്. അതാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലോകമുണ്ടാകണമെന്നാണ് മനുഷ്യന്റെ വിവേകം പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നന്മ ചെയ്തിട്ട് എന്താണ് കാര്യമുള്ളത്? അല്ലെങ്കിൽ ഇവിടെ അക്രമം ചെയ്തവന് ശിക്ഷ എവിടെ ലഭിക്കാനാണ്? ഈ ലോകത്തെ ജുഡീഷ്യറിക്ക് സമ്പൂർണ്ണ നീതി കൊണ്ടുവരാൻ സാധ്യമല്ല. ഇവിടത്തെ കോടതികൾ അന്യായ പീഠങ്ങളാണ് എന്ന് പറഞ്ഞാൽ അന്യായം ബോധിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. ഇവിടെ ചിലപ്പോൾ വിധിക്കുന്ന ജഡ്ജിയുടെ ന്യായത്തിനനുസരിച്ചാണ് വിധി വരുന്നത്, കേസിന്റെ ഗതി അനുസരിച്ചല്ല വിധി വരുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോർട്ടിലെ 70 കൊല്ലത്തെ അല്ലെങ്കിൽ 60 കൊല്ലത്തെ പാരമ്പര്യം ചോദ്യം ചെയ്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഇരിക്കട്ടെ. കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇവിടെ സാധ്യമല്ല, ഈ ലോകത്ത് സാധ്യമല്ല. സമ്പൂർണ്ണ നീതി എന്ന് പറയുന്നത് ഈ ലോകത്ത് സാധ്യമേ അല്ല. അപ്പോൾ സമ്പൂർണ്ണ നീതിയുള്ള ഒരു ലോകം വരണം. ആ ലോകത്തെ രക്ഷാശിക്ഷകൾക്ക് വേണ്ടി അവിടെ ആളുകളെ ഹാജരാക്കാൻ അള്ളാഹു ഈ ലോകത്തെ ഇൻവെസ്റ്റിഗേഷൻ സമ്പ്രദായം വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്മാരെ മുഴുവനും നിരീക്ഷിക്കാനുള്ള വ്യവസ്ഥിതി ഭൂമി ലോകത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നാളെ നീ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാളെ നിങ്ങളുടെ കേസിൽ തെളിവ് പറയാനുള്ള നിരീക്ഷണം ഇവിടെ നടക്കുന്നുണ്ട്. ഖുർആൻ അത് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഓരോ വചനങ്ങളും രേഖപ്പെടുത്താൻ ഓരോ ചലനങ്ങളും രേഖപ്പെടുത്താനുള്ള സിസ്റ്റം അള്ളാഹ് വെച്ചിട്ടുണ്ട്. നന്മകൾ രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്, മലക്കുണ്ട്. തിന്മകൾ രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്, മലക്കുണ്ട്. ഇതിനെയെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ഒരു ഡിജിറ്റൽ മെമ്മറി അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു ഗ്രന്ഥം നാളെ നിങ്ങൾക്ക് തരുന്നതാണ്. നാളെ വലതു കൈയല്ലവന്റെ കർമ്മ പുസ്തകം നൽകും. കാസർഗോഡ് ജില്ലയിലെ കുമ്പോൽ എന്ന് പറയുന്ന മഹല്ലിൽ ജീവിച്ചിരുന്ന അബ്ദുറഹ്മാൻ എന്ന മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോൾ അയാൾ ജനിച്ചത് മുതൽ, അല്ലെങ്കിൽ അയാളുടെ നിയമങ്ങൾ ബാധകമായത് മുതൽ മരണപ്പെടുന്നത് വരെ അയാൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളിൽ മികച്ചു നിൽക്കുന്നത് നന്മയാണെങ്കിൽ അയാൾക്ക് വലങ്കൈ അയാളുടെ കർമ്മ പുസ്തകം കൊടുക്കും. അയാൾ ചെയ്തത് തിന്മകളാണ് മികച്ചു നിൽക്കുന്നതെങ്കിൽ ഇടം കയ്യിൽ പിൻവശത്തോടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രേഖാപുസ്തകം നൽകും. പുസ്തകം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാനുള്ള ഭാഷയാണ്. അവിടെ അള്ളാഹു വെച്ച സംവിധാനം എന്തെന്ന് നേരെ പറയാൻ എനിക്കറിയില്ല. അള്ളാഹുവിന്റെ സിസ്റ്റം എന്താണെന്ന് കൃത്യമായി പറയാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുഴുവനും രേഖപ്പെടുത്തിയ ഗ്രന്ഥം തരും. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, അവിടെ വലതുഭാഗത്തുകൂടി മുൻഭാഗത്തുകൂടെ വലത് കയ്യിൽ പുസ്തകം കിട്ടുന്ന ആളുകൾ അതൊരു ശുഭ സൂചനയാണ്, അവർ ജയിക്കാനുള്ളവരാണ്. പിൻഭാഗത്തുകൂടി ഇടതു കയ്യിൽ കിട്ടുന്ന ആളുകൾ അതൊരു ദുസ്സൂചനയാണ്, ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ഇതെല്ലാം നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഞാനും നിങ്ങളും ഇപ്പോൾ നേരിട്ട് കാണുന്നുണ്ട് എന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ്. സങ്കല്പമല്ല, അനുമാനമല്ല, ഉണ്ടാകാം ഇല്ലാതിരിക്കാം എന്നതല്ല. നമ്മൾ ഇവിടെ ഹാജരുണ്ട്, ഞാനിവിടെ സംസാരിക്കുന്നുണ്ട്, വേദിയിൽ മഹത്തുക്കളായ പലരും ഉണ്ട്, സദസ്സിൽ മഹത്തുക്കളായ മുഅ്മിനീങ്ങളായ നിങ്ങളുണ്ട്, നമ്മൾ പരസ്പരം ഇപ്പോൾ കാണുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. നാളെ വിചാരണയുണ്ട്, നാളെ ഗ്രന്ഥം തരുമെന്ന്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമെന്ന്. ഈ ഒരു ഉറപ്പിനാണ് അത്തസ്ദീഖു എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഐബിൽ ഹശരി വൻ നശരി വസ്സിറാത്തി വൽ ജന്നതി വന്നാർ,
എന്ന് ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ കാണാം. മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ആ മറഞ്ഞ കാര്യം ഏതാണ്? അത് നാളത്തെ പുനരുദ്ധാനമാണ്, നാളത്തെ വിചാരണയാണ്, സ്വർഗമുണ്ടെന്നതാണ്, നരകമുണ്ടെന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉറച്ച വിശ്വാസം എന്റെയും നിങ്ങളുടെയും കൽബിൽ വേണം. ഇത് സ്വർഗത്തിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ അടിസ്ഥാന യോഗ്യതയാണ് ഈമാൻ. നമുക്കിന്ന് ഈ ഒരു ഉറപ്പ് നമ്മുടെ കൽബിലുണ്ടോ? നാളെ സ്വർഗമുണ്ടെന്ന് എല്ലാ മൗലിയമാരും വഴുതു പറയുന്നുണ്ട്, ഉണ്ടാവാം എന്നാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഈമാൻ റെഡിയായിട്ടില്ല. നാളെ നരകമുണ്ടെന്ന് പണ്ടേ പറഞ്ഞു കേൾക്കുന്നു, ഉണ്ടാവാം. മരിച്ചുപോയവരാരും തിരിച്ചു വരാത്തത് കൊണ്ട് അവിടുത്തെ അവസ്ഥ അറിയുന്നില്ല. അങ്ങനെയാണോ? അല്ല. ഇതെല്ലാം ഡെഫിനറ്റായും ഉണ്ടാവുന്നതാണ്, ഉറപ്പായ കാര്യമാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? എന്റെ ഹൃദയത്തിൽ ഈ ഒരു ഉറപ്പുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, അവർക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ സ്വർഗം പറഞ്ഞാൽ അവർ ആവേശത്തോടെ ഓടിവരും, നരകം പറഞ്ഞാൽ അവർ വേദനയോടെ കരയും. കാരണം അതവരുടെ മനസ്സിൽ ഉറപ്പുള്ളത് കൊണ്ടാണ്. ഒരു ദിവസം ജന്നത്തുൽ ബഖീഇന്റെ അടുക്കൽ പുണ്യപ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, നാളെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടക്കുന്ന ചിലരുണ്ട്. ഉടനെ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്കതിൽ ഒരു മെമ്പർഷിപ്പ് വേണം. ആ സ്വഹാബിക്ക് സംശയം ഇല്ല, ഒരു സ്വഹാബിക്കും സംശയമില്ല. എല്ലാവരും നീതിമാന്മാരാണ്, സത്യവിശ്വാസികളാണ്, അപ്പോഴേ സ്വഹാബിയാവൂ. എന്നാൽ അതിൽ ഒന്നാം ക്ലാസ്സുകാരുണ്ടാവാം, വലിയ ക്ലാസ് ഉയർന്നവരുണ്ടാകാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഫസ്റ്റ് ക്ലാസ് മെമ്പർമാരുണ്ടാകാം. ഇരിക്കട്ടെ, സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, എനിക്കതിൽ അംഗത്വം വേണം. അതേ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ അടുത്താൾ ഓടി വന്നു, നബിയെ, എനിക്കും അതിൽ അംഗത്വം വേണം. നബി തങ്ങൾ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഇത് ഒരാൾക്ക് ഓഫറുള്ള കാര്യമായിരുന്നു, അത് ഉക്കാശ കൊണ്ടുപോയി. ഇപ്പോൾ ഒരാൾക്കാണ് ആ ചാൻസ് നൽകിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊച്ചു വെളുപ്പാൻ കാലത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ വെള്ളമെടുത്തു കൊടുത്ത സ്വഹാബിയായ റബീഅത്ത് ബിനു കഅബ് അൽഇസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, ഓ റബീഅ, നിങ്ങൾ എനിക്കു ചെയ്തു തന്ന ഈ സേവനത്തിന് പ്രത്യുപകാരമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. റബീഅ, വേണമെങ്കിൽ റബീഅ റളിയല്ലാഹു അൻഹുവിനെ പറയാം, തങ്ങളെ എന്നെ ഈജിപ്തിലെ ഗവർണറാക്കണം, തങ്ങളെ എന്നെ യമനിലെ ഗവർണറാക്കണം, തങ്ങളെ എനിക്ക് ആ കാണുന്ന ഉഹദ് മലയൊന്ന പൊന്നായി കിട്ടണം, തങ്ങളെ എന്നെ പരകോടിപതിയാക്കണം, തങ്ങളെ എനിക്കൊരു പാലസ് വേണം, ഏത് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു ചാൻസ് ആണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും ചോദിച്ച് നിബിധങ്ങൾ നൽകിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിന് ഉദാഹരണങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഇരിക്കട്ടെ, അത് മുത്തുനബിധങ്ങളെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴീ പറഞ്ഞൊരു കാര്യം കുറച്ചുകൂടി പറഞ്ഞു, ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലിയാ റബീഅ, ഓ റബീഅത്തെ, ചോദിച്ചോളൂ എന്താണ് വേണ്ടതെന്ന്. റബീഅത്ത് ബിനു കഅബ് അൽഇസ്ലമി, തങ്ങൾക്ക് പൊന്ന് ചോദിക്കാം, അധികാരം ചോദിക്കാം, ആഢ്യത്വം ചോദിക്കാം, പക്ഷേ റബീഅ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പാണ്, ഈ ജീവിതം തീരാനുള്ളതാണ്, ഇതിനപ്പുറം തീരാത്ത ഒരു ലോകമുണ്ട്, അവിടെ തീരാത്ത ഒരു സ്വർഗമുണ്ട്.
അതറിയുന്ന റബീ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്, എനിക്ക് നാളെ സ്വർഗത്തിൽ തങ്ങളുടെ സാമീപ്യം വേണം നബിയേ. എന്തേ കാരണം? റബീഅത്തിനറിയാം നാളെ സ്വർഗമുണ്ട്. നാളെ സ്വർഗത്തിലെ നേതാവ് മുത്തുനബി തങ്ങളാണ്. നാളെ സ്വർഗത്തിലെ വി വി ഐ പി ആരാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് റബീഅത്ത് ബിൻ കഅബ് തങ്ങൾക്കറിയാം. അതിലൊന്നും യാതൊരു സംശയവും ഇല്ല. ഇതാ ഇവിടെ ഇരുമ്പിന്റെ ഒരു തൂണ് നിൽക്കുന്നുണ്ട്, പൈപ്പ് നിൽക്കുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് നാളെ സ്വർഗമുണ്ട്. അവിടെ ഉദ്ഘാടനം ചെയ്യാൻ മുത്തുനബി തങ്ങളെ വരും. അവിടെ ഉന്നത പദവിയിൽ ഹബീബായ തങ്ങൾ ഉണ്ടാകും. റബീ റളിയല്ലാഹു അൻഹുവിന്റെ കൽബിൽ ഉറപ്പാണ്. റബീ റളിയല്ലാഹു അൻഹുവിന്റെ കൽബിൽ ഉറപ്പാണ്, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ തങ്ങളുടെ ചാരത്തൊരു സീറ്റ് വേണം. അവ നബി തങ്ങളെ ചോദിച്ചു, വഗൈറ ദാലിക യാ റബിയ, വേറൊന്നും ചോദിക്കാനില്ലേ റബിയ? കാരണം എന്താണ്? ഹബീബായ തങ്ങൾ ആരാണ്? ജമീനോ സമാ തുമാരേ ലിയേ, മക്കീനോ മക്കാ തുമാരേ ലിയേ, ബനേ ദോ ജഹാ തുമാരേ ലിയേ. ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും നായകരാണ്, ഉലകത്തിന്റെ മുഴുവൻ ഉണ്മയുടെയും അടിസ്ഥാന പ്രഭാവമാണ്, മഹാത്മ്യങ്ങളുടെ മുഴുവനും മണിമകുടമാണ്, മാധുര്യത്തിന്റെ മുഴുവനും സാധനയാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവനും പ്രഭാവം നൽകിയ വെളിച്ചത്തിന്റെ നിദാനമാണ്. തങ്ങളെ പറഞ്ഞ കാര്യം ഉറപ്പിച്ച് വിശ്വസിച്ച അനുയായിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്ന സ്വഹാബി. അതുകൊണ്ടല്ലേ മഹാന്മാര് ചൊല്ലുന്നത്, മദീന രാജധാനി ഹേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, വഹമ്മദ് ആസ്മാനോ മേ മദീന രാജധാനി ഹേ, ദോ ആലം പർ ഹുകൂമത് ഹേ. ഹബീബായ നബി തങ്ങളെ ഭൂമിലോകത്തെ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വാനലോകത്തെ അഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഈ അഹമ്മദീയ വിലാസം, എന്തേ ഈ മുഹമ്മദീയ പ്രഭാവം? ഇത് രണ്ടും വിശദീകരിക്കാൻ നിന്നാൽ നേരം വെളുക്കാനും മതിയാവില്ല. അത് ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി വിശദീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇമാം ഖസ്തല്ലാനി വിശദീകരിക്കുന്നുണ്ട്, അതുപോലെ അന്നൂറുൽ മുഹമ്മദി നൂറുൽ ബിദായാത്തി വലൗ നിഹായാത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോഴതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അൽഹംദുലില്ലാ, മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ 12 കൊല്ലം 7 ദിവസം വീതം 14 മണിക്കൂർ വീതം നടത്തിയ പ്രസംഗങ്ങൾ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഏറെക്കുറെ ഭാഗങ്ങൾ. ഇനിയും അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ പിന്നെയും പഠിക്കാൻ പറയാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കബൂൾ ചെയ്തു തരണേ റഹ്മാനേ. അറിയണേ ഹബീബായ നബി തങ്ങളോട് അവിടുന്ന് മുഹമ്മദീയ പ്രഭാവം, അഹമ്മദീയ വിലാസം എല്ലാമായ നബി തങ്ങളാരാണ്? മദീന രാജധാനി ഹേ, ദുആലം പർ ഹുകൂമത് ഹേ,
മദീന തലസ്ഥാനമാണ്, ഇരു ലോകത്തിന്റെയും തലസ്ഥാനമാണ്, സ്വർഗത്തിന്റെ കവാടമാണ്. ആദ്യമായി ഉലകത്തിൽ നിന്ന് പരലോകത്തേക്ക് വരുന്നത് മുത്തുനബിതങ്ങളാണ്. അതുമാത്രമോ നാളെ സ്വർഗത്തിന്റെ ഭാഗമാകേണ്ടത് മദീനയിലെ മാബൈന ബൈതീവ മിമ്പരി അതിന്റെ വ്യാഖ്യാനം ഇമാൻ നബവി തങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒന്നല്ലേ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. ഇരിക്കട്ടെ. അപ്പോൾ റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു പറയാണ്, വേറൊന്നും വേണ്ട നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ തങ്ങളുടെ കൂടെ ഇരുന്നാ മതി, വേറൊന്നും വേണ്ട. അപ്പൊ ആ സ്വഹാബിയുടെ ഉറപ്പ് എത്രയാ? നമ്മളിങ്ങനെ എത്ര വയത് കേട്ടാലും നാളെ സ്വർഗോ ആ എല്ലാരും പറയണ്ട്, നാളെ നരകോ ആ എല്ലാരും പറയണ്ട്, മരിച്ചുപോയിട്ട് ഖബറിൽ ചോദ്യോ എല്ലാരും പറയുന്നുണ്ട് എന്നല്ലാതെ ഒരു യക്കീനിലേക്ക് നമ്മുടെ കൽബി എത്തിയിട്ടുണ്ടോ? ഒരു സലീമായ ഈമാനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? അള്ളാഹു നമുക്കൊക്കെ നല്ല ഉറച്ച ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോഴാണ് നമുക്ക് ജയിക്കാനാവുക. നല്ല ഒരു ഉറച്ച ഈമാൻ. പ്രിയമുള്ളവരെ, ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഇന്നി അലാ ദാലിക ബികസ്റതി സുജൂദ്. ഓ റബിയാ, നിങ്ങളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഫയൽ ഓഫീസിൽ കൊടുത്തേക്കണം. സാധാരണ മുഖ്യമന്ത്രിയുടെ അടുക്കൽ നമ്മൾ എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പ്ലേസ്മെന്റ് വേണം. മുഖ്യമന്ത്രി സമ്മതിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഫയൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറയും. കാരണം പ്ലേസ്മെന്റിന് ഒരു റെഗുലർ മെത്തേഡ് ഉണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഓക്കെ ആയി, പക്ഷെ അതിന് ഓഫീസ് ത്രൂ അതിന്റെ വർക്ക് നടക്കണം. ഇന്ന് ഭൗതിക ലോകത്ത് പറയുന്നത് പോലെ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓഫീസിലേക്ക് ഫയൽ കൊടുത്തോളൂ എന്ന് പറയും പോലെ, അഇന്നി അലാ ദാലിക ബികസ്റതി സുജൂദ്, നിങ്ങളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ ഇരിപ്പിടം കിട്ടിയ സഹാബി, മാഷാ അല്ലാഹ്. അതിനേക്കാൾ വലിയൊരു പദവി കിട്ടാനുണ്ടോ? റബീഅത്ത് റളിയല്ലാഹു അൻഹു എത്ര ബുദ്ധിമാനാണ്, എത്ര ഭാഗ്യവാനാണ്. അള്ളാഹു അവിടുത്തെ പൊരുത്തം കൊണ്ട് നമുക്കും സ്വർഗത്തിൽ പ്രവേശം അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം ഇങ്ങനെ ഒരു ഈമാൻ പാരത്രിക ലോകത്തെ കുറിച്ച് നമുക്ക് വേണം. ആ ഈമാൻ ഉണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളോട് പറഞ്ഞാൽ അവരെ നേർവഴിക്ക് വരുന്നത്. മോനെ, നീ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, അങ്ങനെ വസ്ത്രം ധരിക്കുമ്പോ നാളെ നരകത്തിൽ പോകാനൊരു കാരണമാണ്. ഉമ്മാ, ഞാനിനി അങ്ങനെ ചെയ്യൂല, എനിക്ക് നരകം പേടിയാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ മകന്റെ കൽബിൽ നരകമുണ്ടെന്ന വിശ്വാസം വേണം. മോനെ, ഉമ്മാന്റെ കാലടി കീഴിലാണ് സ്വർഗമുള്ളത്, നാളെ സ്വർഗമെന്ന ഒരു മഹാലോകമുണ്ടെന്ന വിശ്വാസം അവന്റെ കൽബിലുണ്ടെങ്കിലാണ് സ്വർഗത്തിലേക്ക് അവൻ കാത്തിരിക്കുന്നത്. നാളെ സ്വർഗമുണ്ടെന്ന് കാത്തിരിക്കുന്നവർക്കാണ് പ്രതീക്ഷയുള്ള ജീവിതം, നാളെ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ് നരകത്തെ പേടി. ഞാനിനി എത്ര വയത് പറഞ്ഞാലും എന്റെ സഹോദരിമാരോട്, ഓ സഹോദരി, നിങ്ങളുടെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അന്യ പുരുഷന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കാൻ പാടില്ല, അങ്ങനെ ധരിച്ചാലുള്ള പ്രശ്നം എന്താണ്? സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിന്റെ സുഗന്ധവും ലഭിക്കൂല. ഈ വയല തലയിൽ കയറണമെങ്കിൽ സ്വർഗമുണ്ടെന്ന വിശ്വാസം ആ ഉമ്മാക്ക് വേണം, ആ പെങ്ങൾക്ക് വേണം.
സ്വർഗമുണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ എന്ന് തറുത്തതുള്ള ഉമ്മാനോട് ഞാൻ ഈ വഴുത് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ സ്വർഗമുണ്ട്, ആ സ്വർഗത്തെ കൊതിച്ചിങ്ങനെ ഇരിക്കുന്ന ഉമ്മാനോടാണ് ഞാൻ പറയുന്നത്. ഉമ്മ അങ്ങനെ ചെയ്യല്ലേ, സ്വർഗം കിട്ടൂല. നാളെ ഒരു നരകമുണ്ടെന്ന വിശ്വാസമുണ്ട്, അതിൽ പേടിച്ചു കഴിയുകയാണ്. അങ്ങനെയുള്ള ഉമ്മാനോടാണ് ഞാൻ പറയുന്നത്. ഉമ്മ നരകത്തിൽ പോയി പോകും, സൂക്ഷിക്കണം. അപ്പ ആ ഉമ്മക്ക് പേടിയാണ്. എന്റെ കൂട്ടുകാരാ, ഈ ലോകം നൈമിഷികമായ ലോകമാണ്. നാളെ ഒരു ലോകമുണ്ട്, അത് അടിച്ചു പൊളിക്കാനുള്ള ലോകമാണ്. നീ മണ്ടനായി പോകാൻ പാടില്ല. ഈ ദുനിയാവിൽ നാലു ദിവസത്തെ ജീവിതമേ ഉള്ളൂ. ആരോഗ്യമുള്ള ജീവിതം കുറഞ്ഞ കൊല്ലമേ ഉള്ളൂ. നീ നിന്റെ കുട്ടിത്വം കഴിഞ്ഞു, നിന്റെ കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും കുറച്ച് നാളുകളെ നിനക്ക് തുള്ളാൻ പറ്റൂ, നിനക്ക് ആടാൻ പറ്റൂ, നിനക്ക് ഓടാൻ പറ്റൂ, നിനക്ക് ചാടാൻ പറ്റൂ. അത് ഈ കൗമാര യൗവനങ്ങളുടെ കുറഞ്ഞ വർഷങ്ങളാണ്. അതിനുശേഷം വാർദ്ധക്യമാണ്. ഈ കുറഞ്ഞ ദിവസം നീ ആടിത്തിമർത്ത് കളിക്കാതിരുന്നാൽ എന്നത്തേക്കുമുള്ളൊരു സ്വർഗമല്ല ഒരുക്കി വച്ചിരിക്കുകയാണ്. ബുദ്ധിമാന്മാരായ ആളുകൾ നോക്കിയപ്പോൾ അതാ അവിടെ കാണുന്നുണ്ട് സ്വർഗം. എന്തൊരു സ്വർഗമാണ്! ജന്നതു തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന ഒരു ഉദ്യാനം കാണുന്നുണ്ട്. ആ ഉദ്യാനം ഉണ്ടാക്കിയ ആള് പറഞ്ഞു, ഒരൽപ്പം വെയിറ്റ് ചെയ്യാൻ, ഓ എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞിട്ട് നീ ആ സ്വർഗം നഷ്ടപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ എന്റെ ചെറുപ്പക്കാരെ, ചില ആളുകൾ വിചാരിക്കും ഈ മൊയ്ലിയാമാര് വലിയ വഴുത് പറയുകയാണ്, എന്നിട്ടവരെ വലിയ സ്വർഗം പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഇതിന്റെ രസം മൊയ്ലിയാർക്ക് അറിയാഞ്ഞിട്ടാണ്. മോനെ, നിങ്ങളെ പോലെ അടിച്ചു പൊളിച്ച് തകർക്കാൻ വരാത്തത് നിങ്ങളെക്കാൾ നന്നായി ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന് മോഹമുള്ളത് കൊണ്ടാണ്. ഇവിടെ അടിച്ചു പൊളിച്ചാൽ ഒരു നാലു ദിവസമേ പറ്റൂ. നാളെ സ്വർഗത്തിൽ ചെന്നാൽ ഖാലിഖായ റബ്ബാകുന്ന സ്വർഗത്തിന്റെ ഉടമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ ഇവിടെ ചെയ്യാം. ഇവിടെ നിയമമില്ല, ഇവിടെ നിയന്ത്രണമില്ല എന്ന് സ്വർഗത്തിന്റെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട. ഹൂറുൽ ഹിസാൻ, അവർക്കുള്ള മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബിരീൽ പോലും അമ്പരം നീട്ടുണ്ട്. രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, സുഖിപ്പിക്കുവാനിരു മാറുകൾ നിലയുണ്ട്. മോനെ, ഇവിടെ കള്ളു കുടിച്ചാൽ കുറച്ച് കഴിയുമ്പോ ബോധം പോകും. ചിലപ്പോൾ നീ ഛർദിച്ച് റോഡരികിൽ കിടക്കും, ആളുകൾ നിന്നെ അപമാനിക്കും, നീ ലക്കില്ലാതെ നടക്കേണ്ടി വരും. ഈ കള്ളു കുടിക്കുമ്പോ കള്ളുകുടിയനോട് നമ്മൾ പറയാണ്, മോനെ മദ്യപിക്കല്ലേ. അപ്പൊ അവനൊരു ചോദ്യവും, മൊയ്ലിയാരെ ഇതിന്റെ രസം നിങ്ങൾക്കറിയാമോ? മോനെ, ഞങ്ങള് കള്ളു കുടിക്കാത്തത് ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല, വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല. ഈ കള്ളു കുടിക്കാതിരുന്നാൽ സൂപ്പർ കള്ള് തരാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗത്തിലെത്തിയാലേ കിട്ടൂ. അതുകൊണ്ട് ഇവിടുത്തെ വില കുറഞ്ഞ കള്ള് വേണ്ട. ചെറുപ്പക്കാരാ, നല്ല കൂടിയ കള്ളുണ്ട് സ്വർഗത്തിൽ, അത് വേണോ? എന്നാൽ ഇവിടുത്തെ കുറഞ്ഞ കള്ള് വേണ്ട, ലഹരി വേണ്ട. അപ്പോഴാരാണ് ബുദ്ധിമാൻ?
മോനെ ഇവിടെ നാളെ രോഗം പിടിക്കുന്ന പെണ്ണ്, ചിലപ്പോ നിന്നെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലാവുന്ന പെണ്ണ്, ചിലപ്പോ നിന്റെ കുട്ടിയെ കൊന്നുകളയാവുന്ന പെണ്ണ്, ചിലപ്പോ നിന്നെ കൊണ്ടുപോയി ജയിലിലടപ്പിക്കാവുന്ന പെണ്ണ്, ചിലപ്പോ ക്യാൻസർ പിടിച്ചു പോകാവുന്ന പെണ്ണ്, ചിലപ്പോ എയ്ഡ്സ് പിടിച്ചു പോകാവുന്ന പെണ്ണ്, ചിലപ്പോ നിനക്ക് എയ്ഡ്സ് തരാവുന്ന പെണ്ണ്, അതിന്റെ പിന്നാലെ നീ ചാടിയിട്ട് അള്ള വിളക്കിയ നിലക്ക് അന്യ പെണ്ണിന്റെ പിന്നാലെ പോയാൽ അതാ ഇവിടെ നാശമാണ്, അവിടെയും നാശമാണ്. അതേ സമയത്ത് നീ ഇവിടെ അങ്ങനെ ഒരു വില കുറഞ്ഞ പെണ്ണിന്റെ പിന്നിൽ പോകാതിരുന്നാൽ നിനക്ക് സ്വർഗത്തിൽ അള്ള വെച്ചിട്ടുണ്ട് كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമായി നല്ല ചിപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന മുത്തുകൾ പോലെ പവിഴ സമാനമായ സ്വർഗീയ റാണികളെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മോനെ ലം യതമിസുഹുന്ന ഇൻസു ഖബലഹും വലാ ജാൻ, ഒരു മനുഷ്യനും അവരെ തൊട്ടിട്ടില്ല, ഒരു ഭൂതവും അവരെ തൊട്ടിട്ടില്ല. നല്ല ഫ്രഷായ തരുണികളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ മോനെ? അത് വേണോ വേണോ? ഇത് പറയുമ്പോ ഉമ്മമാര് പെങ്ങന്മാര് ബേജാറാവണ്ട, എന്തേ ആണുങ്ങൾക്ക് ഹോറികളുണ്ട്, ഞങ്ങൾക്കാരാണുള്ളത്? ഈ ലോകത്തിന്റെ ഒരു ഘടനയിലുള്ള അവതരണമാണ്. സ്വർഗാവകാശികളായ ആർക്കും ഇഷ്ടമുള്ളതെന്തും അവിടെയുണ്ട്, അതാണ് സ്വർഗത്തിന്റെ സിസ്റ്റം. പക്ഷേ ദുനിയാവിലെ ഭാര്യമാര് നല്ലവരായാൽ ഹോറികളെ വെല്ലുന്ന സൗന്ദര്യത്തോടെ അവിടെ കിട്ടുന്നതാണ്, ഹോറികളെ വെല്ലുന്ന സൗരഭ്യത്തോടെ അവിടെ കിട്ടുന്നതാണ്. വിശദാംശങ്ങൾ ആവശ്യമില്ലല്ലോ, സ്വർഗമെല്ലാം തരാൻ പറ്റുന്ന വീടാണ്. സ്വർഗത്തിൽ അല്ലലില്ല, അലട്ടലില്ല, അധ്വാനമില്ല, പരിശ്രമമില്ല, അത് പ്രതിഫലത്തിന്റെ വീടാണ്. അതാ കണ്ടില്ലേ, സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന മനുഷ്യനാരാണ്? ഇമാം തുർമുദി അവിടുത്തെ ഷമായിലിൽ ഉദ്ധരിക്കുകയാണ്, നരകത്തിൽ നിന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന മനുഷ്യൻ എഴഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വരികയാണ്. അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയും, യാ റബ്ബ് അന്തൽ മലിക്കു വതസ്തഅദു ബീ, രക്ഷിതാവായ റബ്ബേ നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം ഹൗസ് ഫുള്ളാണല്ലോ റബ്ബേ, സ്വർഗം നിറഞ്ഞുപോയല്ലോ റബ്ബേ, എനിക്കിവിടെ സ്ഥലമില്ല, നീ എന്നെ വെറുതെ വിട്ട് കളിയാക്കുകയാണോ? ഈ ഹദീസ് പറയുമ്പോ മുത്തനബി തങ്ങളെ ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിന്റെ ഒരു കാരുണ്യം നോക്ക്, ഒരടിമയ്ക്ക് റബ്ബിനോട് ചോദിക്കാൻ കൊടുത്ത ഒരു അവസരം നോക്ക്. ആ മാലിക്കുൽ മുലൂക്കായ റബ്ബിനോട് ഒരു അടിമ ചോദിക്കാണ്, റബ്ബേ നീ കളിയാക്കുക, ഇവിടെ സ്വർഗത്തിൽ ഒരിടവും കാണുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹു ചോദിക്കും, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോ, ദുനിയാവ് ഓർമ്മയുണ്ടോ? എന്നാന്ന് ഓർത്തെ, അതിന്റെ പത്തിരട്ടി അനുഗ്രഹം അള്ളാഹു കൊടുത്തു സ്വർഗത്തിലേക്ക് കടത്തും. സ്വർഗത്തിലേക്ക് ലാസ്റ്റ് എൻട്രൻസ് കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്നത് ഈ ദുനിയാവിന്റെ പത്തിരട്ടി സൗകര്യമാണ്. ആ സ്വർഗം കളഞ്ഞിട്ട് വേണോ ഈ ദുനിയാവ്? അതുകൊണ്ടാണ് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമയ്യ ബിആജിലം മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. ഈ ദുനിയാവ് കിട്ടാൻ വേണ്ടി ആഹിറം കളഞ്ഞവൻ എത്ര ബുദ്ധിശൂന്യനാണ്. ഇവിടെ സുഖിക്കണം, ഇവിടെ രസിക്കണം. നമ്മളെ ഉമ്മപങ്കന്മാരൊക്കെ നല്ല പാവം മനസ്സുള്ളവരാ, പക്ഷെ അവര് പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നവരുവാ.
മോളെ നിന്റെ ബോഡി ഷേപ്പ് പർദ്ദ ധരിക്കരുത്, അത് എനിക്കെന്തെങ്കിലും കിട്ടാനല്ല, മൂലിയമാർക്ക് എന്തെങ്കിലും കിട്ടാനല്ല, നിനക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു നസീഹത്താണ്, വേണമെങ്കിൽ സ്വീകരിച്ചോളൂ. നീ അന്യപുരുഷന്മാരുടെ പിന്നിൽ ആറാടി കറങ്ങി നടക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾക്കൊരാനുകൂല്യത്തിനും അല്ല. എന്റെ ചെറുപ്പക്കാരാ, നീ സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ മോനെ, അല്ലാഹുവിന്റെ ലഖാ കാണാനുള്ള ഭാഗ്യം വേണമെങ്കിൽ. എന്തേപ്പോ അല്ലാഹുവിന്റെ ലഖാ, അല്ലാഹുവിന്റെ ലഖാ എന്നത് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ സഹോദരാ? മാലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ റബ്ബിന്റെ ലഖാ അതല്ലേ? വുജൂഹി യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. പഠിച്ചോനെ, നിന്റെ ലഖാഇന് പറ്റുന്ന അടിമകളാക്കി ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണേ റഹ്മാനെ. ചെറിയ കാര്യമില്ല, ഒരാൾ സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ ലോകം മുഴുവനും മറന്നുപോകും. എന്നാൽ ഒരാൾക്ക് ലഖാഇനുള്ള ഭാഗ്യമുണ്ടായാൽ സ്വർഗം മുഴുവനും മറന്നുപോകുമേ, അത്രയും വലിയ അനുഭൂതിയാണ് ലോകത്തിന്റെ രക്ഷിതാവിനെ ഒന്ന് കാണാനുള്ള അവസരം, അല്ലാഹുവിനെ കാണാനുള്ള ഒരവസരം. പഞ്ചായത്ത് മെമ്പർ അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, MLA അല്ല, MP അല്ല, മന്ത്രിയല്ല, പ്രൈം മിനിസ്റ്റർ അല്ല, രാഷ്ട്രപതിയല്ല, രാജാവല്ല, UNന്റെ സെക്രട്ടറി അല്ല, മൾട്ടി നാഷണൽ കമ്പനികളുടെ മേധാവിയല്ല, ആരാണ് ആകാശത്തിന്റെ ഭൂമിയുടെ സ്വർഗത്തിന്റെ എല്ലാത്തിൻ്റെയും അധിപനായ റബ്ബിനെ കാണാൻ? മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പിന്നെയും നമ്മളെ നൽകുന്നതാണ്, ആ പിന്നെയും നൽകുന്ന അനുഗ്രഹം ഏതാണ്? ലിഖാഉ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ ലിഖാആണ്. ആ ലിഖാഉ വേണമെങ്കിൽ റബ്ബിനെ അനുസരിച്ച് അവൻ അനുവദിച്ചത് കാണണം, അവൻ നിരാകരിച്ചത് കാണണ്ട. ഞാൻ സംസാരിക്കുന്നത് മതപ്രഭാഷണ വേദിയിലാണ്. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർക്ക് അംഗീകരിക്കാനാണ്. ഇവിടെ അല്ലാഹ് ഇല്ലെന്ന് പറയുന്ന യുക്തിവാദികൾ ഉണ്ടാവാം, അവരോടെനിക്ക് വഴ ഇല്ല. അല്ലാഹുവിൽ തെറ്റിദ്ധരിച്ചവരുണ്ടാകാം, അവരോടെനിക്ക് പ്രസംഗം ഇപ്പോഴില്ല. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ച ഉമ്മവെങ്ങന്മാരോട് പറയാണ്, അവൻ ഒരുക്കിയ സ്വർഗം വേണോ? അവൻ പറഞ്ഞ മാതിരി ജീവിക്കണേ. ഈ ദുനിയാവെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ്. മഹാന്മാരായ സ്വഹാബത്താരാണ്, അവർക്ക് കിട്ടിയ ഈമാൻ കഴിഞ്ഞപ്പോ കിട്ടിയ ഏറ്റവും വലിയ പാഠമേതാണ്? ഈ ദുനിയാവ് സില്ലിയാണെന്നതാണ് അവർക്ക് കിട്ടിയത്. കണ്ടില്ലേ സയ്യിദ് ബിൻ ആമിറുൽ ജുമഹി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് ഹിംസിലെ ഗവർണറാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഓ സയ്യിദ് ബിൻ ആമിറേ, നിങ്ങൾ ഹിംസിലെ ഗവർണർ ആവണേ. യാ സയ്യിദ്, ഓ സയ്യിദേ, ഇന്നാ മുവല്ലൂക അലാ ഹം അലാ അഹ്ലി ഹിംസാ, ഹിംസിലേക്ക് നിങ്ങളെ ഗവർണറാക്കിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് ഗവർണർ ആവണ്ട, വേണ്ട വേണ്ട, എനിക്ക് ഗവർണർ ആവണ്ട. ഇന്നത്തെ നമ്മളൊക്കെ ഭരണാധികാരിയാകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളാണ്. എന്നെ ഒന്ന് ജയിപ്പിക്കണേ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ, എന്നെ ഒന്ന് MLA ആക്കണേ. അവിടുന്ന് യാചകന്മാരല്ലേ, വോട്ടിന്റെ യാചകന്മാരാണ് നമ്മുടെ ഭരണാധികാരികൾ. ആദ്യം യാചിക്കാനാണ് തുടങ്ങുന്നത്, ആ യാചിക്കുന്നവരുടെ പേരാണ് സ്ഥാനാർത്ഥി എന്ന്. ദുനിയാവ് താണ, ദുനിയാവില് പിന്നെയും താഴുന്നവരാണവർ. ആരും എന്നോട് വിരോധിച്ചിട്ട് കാര്യമില്ല, ദുനിയാവ് അങ്ങനെയാണ്.
അറിയണേ. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നെ നശിപ്പിക്കല്ലേ, എനിക്ക് ഗവർണർ ആവണ്ട. അപ്പോൾ ഉമർ ഫാറൂഖ് നിങ്ങൾ പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഖലീഫയായ ആളല്ല, നിങ്ങളെല്ലാം കൂടി എന്റെ തലയിൽ ഖിലാഫത്ത് വെച്ചിട്ട് നിങ്ങളെല്ലാം തലയൂരുകയാണോ? വൈലക്, അല്ലയോ നാശം തന്നെ. എന്താണ് സയ്യിദേ പറയുന്നത്? നിങ്ങളെല്ലാം കൂടി എന്റെ തലയിൽ വെച്ച് തന്നിട്ട് നിങ്ങൾ ഊരിപ്പോയാൽ ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, നിങ്ങൾ എന്നെ ഖലീഫയാക്കിയതാണ്. ലോകമേ അറിയണേ, ഞങ്ങളുടെ നേതാവായ മുത്തുനബി തങ്ങൾ 23 രാഷ്ട്രീയ സാമ്രാജ്യത്തിന്റെ മേധാവിയാണ്. മദീനയിൽ കൊട്ടാരമില്ല, മദീനയിൽ പാലസ് ഇല്ല, മദീനയിൽ പറാവുകാരില്ല, മദീനയിൽ ജയില് ഇല്ല. ഹബീബായ തങ്ങളുടെ ഭരണം അങ്ങനെയാണ്. ഭരണാധികാരിയാണ്. കൊട്ടാരെവിടെ? പറാവുകാരെവിടെ? ഒന്നുമില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഖലീഫയായി. കൊട്ടാരം എവിടെ? കൊട്ടാരമില്ല. കൊട്ടാരാവശ്യമില്ല. അവര് ലോകത്തിന്റെ ജാടകളായ ഭരണാധികാരികളല്ല. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരാണ്. ഖിലാഫത്താണത്, അല്ലാതെ രാജാധികാരമല്ല. അവരാരും ചോദിച്ചു വാങ്ങിയ സ്ഥാനം അല്ല. വാപ്പാൻ എടുക്കുന്ന തട്ടിപ്പറിച്ചതല്ല, വാപ്പയിൽ നിന്ന് കിട്ടിയതല്ല, ഖിലാഫത്താണ്. അവർക്ക് കൊട്ടാരമില്ല, മദീനയിൽ പാലസ് ഇല്ല, മദീനയിൽ ജയിലില്ല. ഉമർ ഫാറൂഖ് തങ്ങൾ മദീനയിലെ, മദീനയിൽ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്, ലോകത്തിന്റെ ഭരണാധികാരിയാണ്. കൊട്ടാരമില്ല. ഒരു ദിവസം രാവിലെ റോമിൽ നിന്നൊരാൾ വന്നു, വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഖലീഫ എവിടെയാണ്? പള്ളിമുറ്റത്ത് സ്വഹാബത്തുണ്ട്. അവര് പറഞ്ഞു, ആണോ? മോനുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ചോദിച്ചു, നോക്ക് നിങ്ങൾ എവിടെയാണ് വാപ്പ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് ചോദിച്ചു, നിങ്ങളെ വാപ്പ ഈ രാജ്യത്തിന്റെ ഖലീഫ എവിടെ? വാപ്പ ഇപ്പൊ ഒരു ദുഹന്റെ സമയമില്ലേ, എന്നാ ആ തോട്ടത്തിൽ എവിടെങ്കിലും ഉണ്ടാവും കേട്ടോ, അവിടെ പോയോ? പോയോ. ആരെ കുറിച്ചാ പറയണത്? കിസ്രാവിറയ്ക്കും കൈസറും ഞെട്ടുന്നതാ, ലോക സാമ്രാട്ടുക്കളുടെ കോട്ടകൊത്തളങ്ങളിൽ ഇടിമിന്നലുണ്ടാക്കാനുള്ള ആജ്ഞാശക്തിയുള്ള മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളെ അന്വേഷിച്ച് വന്നതാണ്. പറഞ്ഞു, അതേ ആ തോട്ടത്തിലുണ്ടാവാം. ചെന്നു നോക്കുമ്പോൾ ഈത്തപ്പനെ ഒലയിൽ വിശ്രമിക്കുകയാണ്. പറാവുകാരില്ല, ബോഡി ഗാർഡില്ല, പൈലറ്റ് വാഹനങ്ങളില്ല. ഉടനെ അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയാണ്, നിങ്ങൾ നീതിപൂർവം ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് പറാവുകാർ വേണ്ട. നീതി നടപ്പിലാക്കുന്ന ഭരണാധികാരിക്ക് ബോഡി ഗാർഡ് വേണ്ട. അല്ലാത്തവർക്ക് മുമ്പിലൊരു വണ്ടി വേണം, പിന്നിലൊരു വണ്ടി വേണം, ബുള്ളറ്റ് പ്രൂഫ് കാറ് വേണം, വലത്തൊന്ന് വേണം, എടുത്തൊന്ന് വേണം, അഥവാ ഗ്ലാസ് ഒന്ന് താത്തിയാ ചിലപ്പോ വെടിയങ്ങ് കയറിയെന്നും ഇരിക്കും. അങ്ങനെ മരിച്ച ഭരണാധികാരികളുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ പാറാവുകാരനല്ലേ വെടിവെച്ച് കൊന്നത്? ആ വീണ തലത്ത് ഇന്നും ഫലകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? എന്നാൽ ഖലീഫമാരുടെ സംഭവം അങ്ങനെയല്ല. മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ അവിടെ കിടക്കുകയാണ്. ഉടനെ വിദേശ അംബാസഡർ പറയാണ്, നിങ്ങൾ നീതി പുലർത്തിയ ഭരണാധികാരിയായതുകൊണ്ട് നിങ്ങൾക്ക് പറാവുകാര് വേണ്ട. ഇരിക്കട്ടെ. ആ ഉമർ ഫാറൂഖ് തങ്ങൾ പറയാണ്, ഓ സയ്യിദേ, എന്റെ തലയിൽ അധികാരം വച്ചിട്ട് നിങ്ങളെല്ലാം തടിയൂരിയാൽ അത് വലിയ വേദനയാണ്. ഉടനെ ബഹുമാനപ്പെട്ടവര് പറയാണ്, ഞാൻ നിങ്ങളെ അങ്ങനെ കൈയൊഴിയൂല. ഉമറുന്നവരെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിച്ചോളാം, അധികാരം എനിക്ക് പേടിയാണ്,
പക്ഷേ നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്, നിങ്ങൾ ദേഷ്യം പിടിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നിർവാഹമില്ല, അതുകൊണ്ട് ഞാൻ അത് അംഗീകരിച്ചോളാം. ഉടനെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, ഓ സയ്യിദേ, നിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും വിഭവങ്ങൾ അവിടെ ഒരുക്കി തരേണ്ടതുണ്ടോ? വേണ്ട വേണ്ട, അവിടുത്തെ മുസാഫിർ ഖാനയിൽ നിന്ന് അവിടുത്തെ പൊതു ഓഫീസിൽ നിന്ന് കിട്ടുന്നത് ഞാൻ കഴിച്ചോളാം, എനിക്ക് വേറെ സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. മഹാനായ സയ്യിദ് ബിൻ ആമിർ അൽ ജുമഹി തങ്ങൾ ഹംസിന്റെ ഗവർണറായി. കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഹിംസിൽ നിന്ന് കുറച്ചാളുകൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെ കാണാൻ വന്നു, അഥവാ ഖലീഫയെ കാണാൻ വന്നു. ഉടനെ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഇവിടെ സകാത്തിന്റെ കുറച്ച് ഫണ്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാം. ആ നാട്ടിലെ പാവപ്പെട്ടവരുടെ ലിസ്റ്റ് ഒന്ന് തരാമോ? അങ്ങനെ ഹിംസിൽ നിന്ന് വന്ന ആളുകൾ ലിസ്റ്റ് തയ്യാറാക്കി ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. ഫുലാനുൻ വ ഫുലാനുൻ വ ഫുലാനുൻ, ഓരോരുത്തരുടെ പേര് വായിച്ചു. ശേഷം വായിക്കുന്നത്, ഓ സയ്യിദ് ബിൻ ആമിർ, സയ്യിദ് ബിൻ ആമിർ. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, വമൻ സയ്യിദ് ബിൻ ആമിർ, ആരാണ് നിങ്ങൾ ഈ വായിച്ച സയ്യിദ് ബിൻ ആമിർ? ഫഖാലു, അവര് പറയാണ്, അമീറുന, ഞങ്ങളുടെ അമീറാണ്. ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങളെ ചോദിക്കുകയാണ്, അധികാരത്തിന്റെ ദണ്ഡകൾ ഉപയോഗിച്ച് പ്രജകളെ കൊന്നൊടുക്കുന്ന അഹങ്കാരികളായ തമ്പ്രാക്കന്മാരെ, ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദത്തിന്റെ അനാവശ്യങ്ങളുടെ കച്ച കെട്ടി ചുമക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അമരത്ത് നിന്നുകൊണ്ട് അഹങ്കാരം കാണിക്കുന്നവരെ, ഇസ്ലാമിക ഖിലാഫത്ത് വായിക്കണം. ഫലസ്തീനിലെ 10,000 കൊന്ന രക്തക്കറയുമായി അഹങ്കാരിയായ ഒരു ഭരണാധികാരിക്ക് സപ്രപഞ്ചം വിരിച്ചു കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1948 മുതൽ ജന്മനാട്ടിൽ നിന്ന് ആരും കൊല ചെയ്യപ്പെട്ട ഫലസ്തീനി മക്കളുടെ രക്തക്കറയുമായി വന്ന അഹങ്കാരിയായ ഭരണാധികാരിക്ക് പരവതാനി വിരിക്കുന്ന രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എവിടെ എത്തിയിരിക്കുന്നു ലോകത്തിന്റെ ഗതി? എവിടെ എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ പ്രതാപത്തിന്റെ അടിക്കല്ലുകൾ മുഴുവനും? ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ന് ലോകത്തോടെ വിളിച്ചു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ടതില്ല. 1948 മുതൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാരെ ഇറക്കിയിട്ട് ഫലസ്തീനികളെന്ന ആ നാട്ടുകാരെ അരുങ്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന അഹങ്കാരികളുടെ ഭരണാധികാരിയല്ലേ ഇന്ത്യ എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു നാട്ടിന്റെ പെരുമാറിൽ വന്നു പോയത്? എന്തൊരു കഷ്ടമാണിത്, എന്തൊരു ദുരന്തത്തിന്റെ വാർത്തയാണിത്. ഇന്ത്യയുടെ ഇന്നലകളിലെ പരിശുദ്ധിയുടെ മുമ്പിൽ കളങ്കമാണോ ആധുനിക ലോകമേ ചേർത്തുകൊണ്ടിരിക്കുന്നത്? ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയമുള്ളവരെ, 1948 ഇസ്രയേലിന്റെ ആദ്യത്തെ ഭരണാധികാരി 56% ഫലസ്തീനികളെയാണ് അവിടെ നിന്ന് ആക്രമിച്ചത്. ഭൂരിപക്ഷത്തെയും ജൂതന്മാർക്ക് ലോകത്തെവിടെങ്കിലും ഒരു തുണ്ട് ഭൂമി ഉണ്ടായിരുന്നോ? ഇല്ല. അവർക്കൊരു രാജ്യം കൊടുക്കാൻ യൂറോപ്പ് തയ്യാറായില്ല, ഇന്നത്തെ അമേരിക്ക തയ്യാറായില്ല, ബ്രിട്ടൻ തയ്യാറായില്ല, ഫ്രാൻസ് തയ്യാറായില്ല, ജർമ്മനി തയ്യാറായില്ല. അവസാനം കൊണ്ട് വന്ന തീരാശാപമായി ഫലഭുയിഷ്ടങ്ങളുടെ നാടായ സിറിയയുടെ ഫലസ്തീനിന്റെ ഇന്നലകളുടെ പാരമ്പര്യമുള്ള മണ്ണിൽ ലോക പിശാചുക്കളെ കൊണ്ടുവന്നിട്ട് കൊടുത്തതിന്റെ ആധുനിക പ്രതീകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവർക്ക് രാജ്യമില്ല, ലോകത്തെവിടെ അവരെ കയറ്റിയില്ല. അവസാനം കൊണ്ടുവന്ന പാവങ്ങളുടെ തോളിൽ വെച്ചു കൊടുത്തു. നിരായുധരായ പാവം കർഷകരെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്.
നിരായുധരായ പാവം കർഷകരെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ ഒരു ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് ഉണ്ടോ? ഒരു എമിഗ്രേഷൻ ഉണ്ടോ? ഒരു വെൽ എക്യുപ്ഡ് മിലിട്ടറി ഉണ്ടോ? ഏതെങ്കിലും ഗവൺമെന്റൽ സിസ്റ്റം ഉണ്ടോ? വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിക്കണം. അപ്പോഴാണ് ഫലസ്തീനിന്റെ നൊമ്പരത്തിന്റെ ആഴമറിയുന്നത്. റംസി ബറൂദിന്റെ ഗാസയുടെ കഥ നിങ്ങൾ വായിക്കുമ്പോഴാണ് ഉള്ളു പൊള്ളുന്നത്. ലോകത്തെ യുദ്ധം കൊണ്ടില്ലായ്മ ചെയ്യപ്പെട്ട കെടുതികളുടെ നടുവിൽ കിടന്ന് തീച്ചോളയിൽ നിന്ന് കരയുന്നവരുടെ രോദനം കേൾക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ വീണ്ടും വിചാരമുള്ള ഒരു ജനതയാവണം. ആർഭാടത്തിന്റെ ആഘോഷത്തിന്റെ തിമർപ്പിൽ ആടിപ്പാടി പിരിയാനുള്ളതല്ല ഈ ഉമ്മത്ത്. കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വീണ്ടും വിചാരമുണ്ടാകേണ്ട ഉമ്മത്താണിത്. നമ്മളങ്ങനെ പോയിട്ട് കാര്യമില്ല മോനെ. ഇന്ന് നമ്മളെ കുമ്പോൾ ഇവിടെ അഭിമാനത്തോടെ ഒരുമിച്ച് കൂടുകയാണ്. ഈ പ്രതാപം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്റെയും നിന്റെയും ദുനിയാവിനോടുള്ള ഭ്രമം അവസാനിപ്പിച്ച് അള്ളാഹുവിനെ ഭയക്കണം. അല്ലെങ്കിൽ ബഗദാദിന്റെ ഗതി വരും, അല്ലെങ്കിൽ ബസ്രയുടെ ഗതി വരും, അല്ലെങ്കിൽ കൂഫയുടെ ഗതി വരും, അല്ലെങ്കിൽ അലപ്പോയുടെ ഗതി വരും, അല്ലെങ്കിൽ ഡമാസ്കസിന്റെ ഗതി വരും, അല്ലെങ്കിൽ കൈറോയുടെ ഗതി വരും. ഇതൊന്നും വേറെ ഇവിടെ അല്ല. ഇന്ന് പോയി നിങ്ങൾ നോക്കൂ ബസ്ര എന്താണ്. ബസ്ര മാർക്കറ്റിൽ ചെന്നാൽ ഒന്നും കാണാനില്ല. പൊട്ടിപ്പൊളിഞ്ഞ കുറെ സാധനങ്ങളല്ലാതെ ഇന്ന് ബസ്ര മാർക്കറ്റിൽ വല്ലതും കാണാനുണ്ടോ? ബസ്രയിൽ പോയവരുണ്ടാവും. അള്ളാഹുവിന്റെ തൗഫീഖുകൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, പൈതൃകങ്ങളുടെ നാടായിരുന്നു പണ്ട്. ഇന്നാലില്ലാ, ജീവച്ഛവങ്ങളുടെ നാടായി മാറിയിരിക്കുന്നു ഇന്ന്. ബഗദാദിന്റെ പ്രതാപം ഇമാമിങ്ങൾ ജീവിച്ച കാലമുണ്ട്. ആത്മീയതയുടെ കേന്ദ്രമായപ്പോ ബഗദാദ് അനുഭവിച്ച ഒരു താരല്യമുണ്ട്. അഹങ്കാരത്തിന്റെ പ്രതീകം വന്നപ്പോൾ ബഗദാദ് ജീവച്ഛവങ്ങളുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. നമുക്ക് റബ്ബ് തന്ന നിയമത്ത് കൊണ്ട് പടച്ചവനെ മറന്നാൽ നമ്മുടെ നാടുകളും പരീക്ഷണത്തിന് വിധേയമാകാതിരിക്കില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നലത്തെ ബഗദാദ് വായിച്ചിട്ട് ഇന്നത്തെ ബഗദാദിൽ പോണം. ഇന്നലത്തെ ബസ്ര വായിച്ചിട്ട് ഇന്നത്തെ ബസ്രയിൽ പോണം. ഇന്നലത്തെ ഗാസ വായിച്ചിട്ട് ഇന്നത്തെ ഗസയിൽ പോണം. അപ്പോഴേ അറിയൂ, അപ്പോഴേ അറിയൂ. ഞങ്ങൾ ഫിലസ്തീനിൽ പോയിട്ട് ജെറൂസലേം ഹോട്ടലിൽ നിന്ന് രാവിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ ആ ഹോട്ടലിലെ വെയിറ്റർ കരയാണ്. എന്തേ കരയുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാർ, ഞങ്ങൾക്ക് ആ പള്ളിയിലേക്ക് വരാൻ അവകാശമില്ല. നിങ്ങൾ ഇന്ത്യക്കാർ, നിങ്ങൾ നിസ്കരിക്കാൻ പോവാണല്ലോ. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ. ഞങ്ങൾക്ക് സമ്മതമില്ല, ഞങ്ങൾക്ക് സമ്മതമില്ല, ഫലസ്തീനികൾക്ക് സമ്മതമില്ല. അവരുടെ നാട്ടിലെ പള്ളിയിൽ കയറി രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമ്മതമില്ല. മോനെ, ചെറുപ്പക്കാരെ, വായിക്കണം ലോകത്തിന്റെ കഥകൾ. അപ്പോഴേ അറിയൂ നൊമ്പരത്തിന്റെ ആഴം. അള്ളാഹു നന്ന നിയമത്ത് കൊണ്ട് പടച്ചവനെ മറന്ന് ആറാടി പച്ച പരിഷ്കാരങ്ങളുടെ പേക്കോലങ്ങളായി ഉമ്മത്തിന്റെ മക്കളെ മാറിയാൽ പരീക്ഷണം നാളെ പടിവാതിൽക്കലുണ്ടെന്ന് ആലോചിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രസ് സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പെങ്ങളെ നിങ്ങളുടെ ജീവിത രീതികളെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്ന നിയമങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ മറക്കുന്ന ലോകത്തേക്ക് പോയാൽ അള്ളാഹുവിന്റെ പരീക്ഷണം പടിവാതിൽക്കലാണ്. ഇത് ഉലകത്തിന്റെ ചരിത്രമാണ്, ഇത് രാജ്യങ്ങളുടെ കഥയാണ്. രാജ്യങ്ങളുടെ കഥയാ. നിങ്ങൾക്കിപ്പോ കൈറോയിലേക്ക് ചെന്നാൽ പഠിച്ചവനെ എന്തൊരു പ്രതാപം പറയാനുള്ള നാടാണ് കൈറോ. നൈലിന്റെ ഓളങ്ങളിൽ നിന്ന് സൗകുമാര്യതയോടെ കിടന്ന് പ്രവാചക ശ്രേഷ്ഠന്മാരുടെയും പണ്ഡിത ഗുരുക്കന്മാരുടെയും താരാട്ടനുഭവിക്കാൻ കഴിഞ്ഞ ഒരു നാട്ടിൽ ഇന്ന് എന്തെത്തിയിരിക്കുന്നു കഥ. നമ്മൾ ആലോചിച്ചു നോക്ക്. പോകൂ, ഇടക്കാലത്ത് USSR കയ്യേറ്റം നടത്തിയ ഉസ്ബക്കിസ്ഥാനിന്റെയും താജിക്കിസ്ഥാനിന്റെയും കസാക്കിസ്ഥാനിന്റെയും അസർബൈജാനിന്റെയും കഥ നമ്മൾ പഠിക്കണം. മാവറ അൻഹർ വൈജ്ഞാനിക നാഗരികതയുടെ ഇന്നലകളായിരുന്നു അവിടെ. ഇടക്കാലത്ത് ശക്തികളുടെ കയ്യേറ്റം കൊണ്ട് എല്ലാം തച്ചുടക്കപ്പെട്ടു. തച്ചുടക്കപ്പെട്ടിട്ട് എവിടെ എത്തി നിങ്ങൾക്കറിയോ? ബുഖാറയിൽ ചെല്ലുമ്പോ നെഞ്ചു പൊള്ളിയിട്ടല്ലാതെ ബുഖാറയിലൂടെ നടക്കാൻ കഴിയില്ല.
സമർക്കന്തിൽ ചെന്നിറങ്ങുമ്പോ ഇന്നാലില്ല എന്തേ കാണാൻ കഴിയണത്? ഇന്നലകളിൽ പണ്ഡിതന്മാര് നിറഞ്ഞു നിന്ന് അറിവ് പഠിച്ച പാഠശാലകൾ ഇന്നത്തെ മാർക്കറ്റുകളായി മാറിയിരിക്കുന്നു. ഷോപ്പിംഗ് മാളുകൾ, ആ ഷോപ്പിംഗ് മാളിനോട് ചോദിക്കുക, ഇന്നലെ എന്തായിരുന്നു ഇവിടെ ഇമാമിയങ്ങൾ ഇന്ന് കിതാബോധി ദർസ് നടത്തിയ സ്ഥല? ഇന്ന് ഷോപ്പിംഗ് മാളുകളായി മാറിയിരിക്കുന്നു. സമർക്കന്തിൽ, താഷ്കന്തിൽ, ബുഖാറയിൽ, തിർമിതിൽ എല്ലാമുള്ള അവസ്ഥ ഇതാണ്. പരിഷ്കാരത്തിന്റെ പിന്നാലെ പോയ ജനതയുടെ ഗതികേട് കാലത്തിൽ നിന്ന് വായിച്ചെടുത്ത നിയന്ത്രണങ്ങൾ വരുത്തിയില്ലെങ്കിൽ നാളെ നമ്മൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. മൊയിലാരെ വലിയ വഴന്നൊന്നും പറയണ്ട, എന്റെ പൈസ കൊണ്ടാണ് എന്റെ മകളുടെ കല്യാണത്തിന് അടിച്ചു പൊളിച്ചത്. എടാ, നിന്റെ കയ്യിൽ പൈസ ഇല്ല, അല്പകാലത്തെ കൈകാര്യത്തിന് ലോകത്തിന്റെ അധികാരി നിന്റെ കയ്യിൽ തന്നതാണത്. നിനക്ക് ഇഷ്ടം പോലെ ചെലവഴിക്കാനല്ല, തന്നവനായ അള്ളാഹുവിന്റെ നിയമം പാലിക്കാനാണ്. എന്റെ ശരീരത്തിലെ മുടി എങ്ങനെയെങ്കിലും വിട്ടും, എടോ നിന്റെ ശരീരം ആര് തന്നു? എന്റെ വസ്ത്രം ഞാൻ എങ്ങനെ ഉടുക്കും? എടാ മോനെ, നിനക്ക് ഉടുതുണി തന്നവൻ ആരാണ്? കണ്ടില്ലേ, അങ്ങ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ 10,000 ഇന്ത്യ മഹാരാജ്യത്തിന്റെയും എന്ന് വേണ്ട മ്യാൻമാറിൽ നിന്ന് തൂത്തെറിയപ്പെട്ട് അങ്ങ് ബംഗ്ലാദേശിലെ ധാക്കയിൽ കിടക്കുന്നവരെ കുറിച്ച് ഹിന്ദുവിന്റെ പത്രാധിപൻ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. സമാനമായത് മലയാള പത്രങ്ങളിലും വന്നിട്ടുണ്ടാവും. മ്യാൻമാറിലെ മുസ്ലിംകൾ എവിടെ കിടക്കണ? ധാക്കയിൽ, ബംഗ്ലാദേശിൽ, ഡൽഹിയിൽ, കശ്മീരിൽ, എല്ലായിടത്തുമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ നമ്മൾ പോയി നോക്കണം. അവിടെ ചെല്ലുമ്പോഴാണ് ദൈന്യതയുടെ നിലവിളി അറിയുന്നത്. മലയാളിയും കേരളീയനും ഉടുത്തിട്ട് മാറ്റിവെച്ച വസ്ത്രങ്ങളുമായി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ അത് വാങ്ങാനുള്ള പിടിവലിയാണ്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുമ്പോ അത് പുതുവസ്ത്രം പോലെ വാങ്ങാനുള്ള ആവേശമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിടക്കുന്ന പാവങ്ങളാണ്. നമ്മൾ അറിയണം, ഒരു 7-വയസ്സുകാരിയുടെ പുസ്തകമുണ്ട്, മൈ ഡിയർ വേൾഡ്. ആരാണത് എഴുതിയത്? ബന അലബാദ് എന്ന് പറയുന്ന 7-വയസ്സുകാരിയായ മോൾ എഴുതിയ പുസ്തക. ആരാണ് ഈ 7-വയസ്സുകാരി? ആരാണ് ഈ 7-വയസ്സുകാരി? അലപ്പോയുടെ യുദ്ധഭൂമിയിൽ കിടന്ന് ലോകത്തോട് നിലവിളി അറിയിച്ച പെൺകുട്ടിയാണ്. 200 പേജുള്ള ആ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്ക് യുദ്ധക്കെടുതിയിൽ ഒരു കുടുംബം അനുഭവിച്ച വേദനയല്ല, ഒരു സമുദായം അനുഭവിക്കുന്ന വേദനയാണ് അറിയണത്. മാനത്ത് കൊണ്ടുവന്ന ബോംബെറിഞ്ഞിട്ട് പോകുന്ന കിങ്കരന്മാർക്ക് മനുഷ്യത്വത്തിന്റെ വേദന അറിയില്ല. ആയുധങ്ങളുടെ പടക്കോ പൊരുക്കിയിട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഉത്തരകൊറിയയുടെയും അമേരിക്കയുടെയും മൽപ്പിടുത്തം നടത്തുന്ന രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾക്ക് ഇതിന്റെ നൊമ്പരം അറിയുമോ സഹോദരന്മാരെ? അത് വായിക്കുമ്പോഴേ അറിയാം. 7-വയസ്സുകാരിയായ ഒരു പൊന്നുമോളുടെ നിലവിളി അതിൽ കാണും. അതിൽ ഒരു അതിന്റെ 63 പേജിൽ ആ മോൾ എഴുതുന്നുണ്ട്, ഏറ്റവും നല്ല ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ബോംബ് അപ്പുറപ്പുറക്കെ ദൂരെ പൊട്ടുന്നതാണ്. ഒരു ഭീകരമായ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 8-10 ബോംബുകൾ നമ്മുടെ വീടിന്റെ അടുത്ത് പൊട്ടിത്തെറിക്കുമ്പോഴാണ്. എവിടെ? സിറിയയിൽ, അലപ്പോയിൽ. അലപ്പോയുടെ ചരിത്രം അറിയണമെങ്കിൽ തീരത്തുള്ള താരിഖു ഹലബ് വായിക്കണം. കഴിഞ്ഞുപോയ പ്രതാപങ്ങളുടെ ഇസ്ലാമിക നാഗരികതയുടെ നാടാണ് ഹലബ്. അലപ്പോ എന്ന് പറയുന്ന നഗരത്തിന് അറബി പറയുന്ന പേര് ഹലബ് എന്നാണ്. ഇന്നൊരു നരകമായി മാറിയിരിക്കുകയാണ്. എന്തൊരു ദുരന്തമാണ് യുദ്ധക്കെടുതിയിൽ വന്ന് വീഴുന്നത്! മാനത്ത് നിന്ന് ബോംബ് പെയ്തിറങ്ങുന്നതിന്റെ ആ തീഷ്ണതയിൽ കിടന്നുകൊണ്ട് പൊരിയുന്ന മക്കൾ. അവര് പറയാണ്, ഫാത്തിമ എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് 7-വയസ്സുള്ള മൂത്ത മകളോട് പറയുന്നത് നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ വായിക്കാം. ഈ മോളുടെ ട്വീറ്റ് കണ്ടുകൊണ്ടാണ് ലോകം അതിന്റെ വേദന അറിഞ്ഞത്. അവസാനം ബന അലബാദും കുടുംബവും റജബ് തയ്യബ് ഉർദുഗാൻ തുർക്കിയിലേക്ക് ഏറ്റെടുത്തതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവണം. വരട്ടെ ഈ ദുനിയാവെന്ന് പറയുന്നത് എനിക്കും നിനക്കും മാറാടി ആർത്തനാദം മുഴക്കാനുള്ളതല്ല. ഞാൻ തിരിച്ചു വരാം. ഹലബിൻ ഹിംസിന്റെ ഗവർണർ
ചോദിക്കുകയാണ്, വമൻ സയ്യിദ് ബിനു ആമിർ, ആരാണ് ഈ സയ്യിദ് ബിനു ആമിർ? ഉടനെ അവര് പറഞ്ഞു, അമീറുനാ, ഞങ്ങളുടെ അമീറാണ്. അമീർ മീൻസ് ഗവർണർ, ഗവർണർ ഓഫ് ദി ഹിംസ്. ഉടനെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അമീറുക്കും ഫഖീർ, അമീറുക്കും ഫഖീർ, നിങ്ങളുടെ അമീർ ഫഖീറാണോ, നിങ്ങളുടെ ഗവർണർ ദരിദ്രനാണോ? നഅം വല്ലാഹി ഇന്നഹു, വല്ലാഹി ഇന്നഹു ലതമുറു അലൈഹി അയ്യാമു ത്വാലു, ഒരുപാട് നാളുകൾ അവരുടെ ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ്. വലാ യൂഖദു ഫീ ബൈതിനാർ, അടുപ്പ് കത്തിക്കാത്ര എത്ര ദിനങ്ങളാണ് ഞങ്ങളുടെ ഗവർണർക്കുള്ളത്? പാവം ദാരിദ്ര്യത്തിലാണേ ഞങ്ങളുടെ ഗവർണർ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്, ദാടി രോമത്തുകൂടി ഇങ്ങനെ കണ്ണുനീരൊഴിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു സലാം നിങ്ങളുടെ അമീറിനോട് ചെന്ന് പറയണം. ഞാനിതാ നിങ്ങളുടെ കയ്യിൽ 1000 ദീനാറിന്റെ ഒരു പ്രതി തരികയാണ്. ഈ 1000 ദീനാറിന്റെ കിഴി കൊണ്ടുപോയി നിങ്ങളുടെ ഗവർണർക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം, ഇത് സ്വന്തം ആവശ്യം നിർവഹിക്കാനാണെന്ന്, ഇത് സയ്യിദ് ഇബ്നു ആമിറിന് കൊടുക്കണേ. ഞാൻ ചുരുക്കുകയാണ്, ഇവര് തിരിച്ചു വന്നു നാട്ടിലേക്ക്, ഗവർണറുടെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്, സലാം മടക്കി. ഇതാ 1000 ദീനാറിന്റെ ഒരു പൊതി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിലാണ് എന്ന് പറയുമ്പോഴേക്ക് സയ്യിദ് തങ്ങൾ പറയാണ്, ഇന്നാലില്ലാ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സയ്യിദ് ബിനു ആമിർ തങ്ങൾ ഉറക്ക നിലവിളിച്ചിട്ട് ഇന്നാലില്ലാ എന്ന് പറഞ്ഞപ്പോ അകത്ത് നിന്ന ഭാര്യ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആ മാത്ത അമീറുൽ മുഅ്മിനീൻ, ഉമർ ഫാറൂഖ് തങ്ങൾ വഫാത്തായോ? ഉമർ തങ്ങൾ വഫാത്തായോ? വഫാത്തായതല്ല, അതിനേക്കാൾ വലിയ വിപത്ത് വന്നിരിക്കുന്നു അല്ലയോ ഭാര്യയോട് പറയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, മുസ്ലിമീങ്ങൾക്ക് മുഴുവനും എന്തെങ്കിലും ഒരു വിപത്ത് വന്നു പോയോ? അതിനേക്കാൾ വലിയൊരു വിപത്താണ് മോളെ വന്നിരിക്കുന്നത്. ഉടനെ അവിടുന്ന് ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീന്റെ മരണത്തെക്കാളും മുസ്ലിമീങ്ങൾക്ക് മുഴുവനും വരുന്ന ഒരു പൊതുവിപത്തിനേക്കാളും ഭീകരമായ എന്താണ് പ്രഭോ സംഭവിച്ചു പോയത്? ഉടനെ സയ്യിദ് ബിനു ആമിർ എന്ന സ്വഹാബി പറയുകയാണ്, ദഖലത അലയ്യ ദുനിയാ ലിതുഫ്സിദ ആഖിറതി വഹല്ലതിൽ ഫിത്നതു ഫീ ബൈതി. ആഖിറം കളയാൻ കുറച്ച് ദുനിയാവ് എന്റെ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നു, ദുനിയാവ് വീട്ടിൽ വന്നുപോയി, ആഹാരം നഷ്ടപ്പെടുത്താനുള്ള ദുനിയാവ് വന്നുപോയി. ഏത് 1000 ദീനാറ് വീട്ടിക്ക് വന്നപ്പോ സയ്യിദ് ബിനു ആമിർ ജുമഹി എന്ന സ്വഹാബി ഹിംസിന്റെ ഗവർണർ പറയാ, ദുനിയാവ് വന്നുപോയി, ആഹാരം നഷ്ടപ്പെടുത്താൻ എനിക്ക് പേടിയാവുന്നു, എന്നെ ഒന്ന് സലാമത്താക്കണം. എങ്ങനെയാണത്? അത് മുഴുവനും വിതരണം ചെയ്തു പാവപ്പെട്ടവർക്ക്. ഒരു നയാ പൈസ ഇല്ലാതെ മുഴുവനും വിതരണം ചെയ്തു സയ്യിദ് ബിനു ആമിർ തങ്ങൾ. പ്രിയമുള്ളവരെ, അവരാരാണ്? ഈ ദുനിയാവിന്റെ റിയാലിറ്റി അറിയുന്നവരാണ്. നമുക്ക് ആഖിറത്തിൽ നീണ്ട ഒരു ജീവിതമുണ്ട്, അതിലേക്ക് വല്ലതും കരുതിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് രോഗം വരുമ്പോഴുള്ള ഒരു മുൻകരുതലുണ്ട്, ആ ഒരു മുൻകരുതലെങ്കിലും മരണത്തെക്കുറിച്ച് നമുക്കുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമായിരുന്നു. ചില പഞ്ചസാര കഴിക്കണില്ല,
എന്തേ ഷുഗർ കൂടും, അത് കഴിക്കണില്ല എന്തേ ഷുഗർ കൂടും, അത് കഴിക്കണില്ല എന്തേ ഷുഗർ കൂടും. ആ ഒരു പേടിയെങ്കിലും ആഹാരത്തെ കുറിച്ച് നമുക്ക് ഉണ്ടോ? ചില ആളുകൾക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യും, എന്താ രോഗം രോഗം രോഗം. ഇന്ന് പ്രവാസികളായ ആളുകൾക്ക് വലിയ കൺട്രോളാ. ഗൾഫിന് ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്താ പല ആളുകളും കർണാടകയിൽ പോയി പോത്തിന് വാങ്ങി വളർത്താൻ തുടങ്ങി, ബാംഗ്ലൂരിൽ പോയി ബിൽഡിംഗ് വാങ്ങാൻ തുടങ്ങി, കയ്യിലുള്ളത് നാട്ടിലവിടെ നിക്ഷേപിക്കാൻ തുടങ്ങി, മക്കളെ പിടിച്ച് നാട്ടിലത്തെ സ്കൂളിലാക്കാൻ തുടങ്ങി. എന്താ ദുനിയാവിലെ ഒരു ആഹാരത്തെ പേടി. محمد رسول الله صلى الله عليه وسلم തങ്ങളാണ് ആ ഹബീബ. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഹബീബിലേക്ക് ഇഷ്ക് നൽകണേ റഹ്മാനെ. ഏൽപ്പിച്ചു തരുന്ന ഇന്നാലിന്നാൾ വരുന്നുണ്ട് നബിയേ. ഉടനെ മുത്ത് നബി തങ്ങൾ പറയും, വേഗം നിങ്ങൾ ചൊല്ലൂ, ഞാനിവിടെ ലൗലാ ഹുജ്ജബുൽ മദീന, മദീനയുടെ പ്രോട്ടോക്കോളുകൾ ഇല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അവരോട് മർഹബ പറഞ്ഞിട്ട് എന്റെ പ്രതിനിധിയായി നിങ്ങൾ അവരെ സ്വീകരിക്കണം. വാഹനത്തിൽ വരുന്നവർക്ക് എന്റെ പ്രതിനിധിയായി നിങ്ങൾ മുസാഫഹ ചെയ്യണം. വാനിഖുഹു അൽമിഷാത്ത്, നടന്നു വരുന്നവരാണെങ്കിൽ അവരെ ആലിംഗനം ചെയ്യണം. മലക്കുകളോട് മുത്ത് നബി തങ്ങൾ ഏൽപ്പിച്ചു വിടും, നാട്ടിൽ നിന്ന് മുടങ്ങാതെ സ്വലാത്തു ചൊല്ലിയിട്ട് മദീനയിലെ എല്ലാവരും ഇഖ്ലാസോടുകൂടി ആമീൻ ചൊല്ലണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങ് കേരളത്തിന്റെ ഇങ്ങേയറ്റം, ഇത് കർണാടകയാണോ കേരളമാണോ? ഇങ്ങേറ്റമാണ്, കേരളത്തിന്റെ അങ്ങേയറ്റത്തു നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ ഒരുപാട് ഇസ്ലാമിക് ദഅവത്ത് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മഖ്ദൂമിയ ദഅവ കോളേജ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. മാസം 8.5 ലക്ഷം രൂപ അതിന് ചെലവുണ്ട്. അതിന് പുറമെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ നടക്കുന്നുണ്ട്. അതിന് 100,000 രൂപ വേണം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെസ്റ്റ് ബംഗാളിൽ ആയിരുന്നു. ഞാൻ ഈ ദിവസം പോകാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നീട് 11-ാം തീയതിക്ക് അറേഞ്ച് ചെയ്തിട്ടാണ് ഇന്നിവിടെ ക്രമീകരിച്ച് എത്താമെന്ന് വീണ്ടും സംഘാടകരോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, നിസ്കരിക്കാൻ സൗകര്യമില്ലാത്തവർ, പഠിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ, അവിടെയൊക്കെ പള്ളിയും മദ്രസയും കിണറും സംവിധാനങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ പോയി വരുന്നത്. ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് പോയത്. ഒരു മലയാളി സഹോദരൻ വെച്ചു തന്ന ഒരു പള്ളിയാണ്. ചെന്നപ്പോൾ മറ്റു 3 സ്ഥലങ്ങളിൽ അത്യാവശ്യമുള്ള സ്ഥലങ്ങളുണ്ടെന്നറിഞ്ഞു. അവിടെയൊക്കെ സ്ഥലം തരാമെന്ന് അവിടെയുള്ള 1-2 ജമീന്ദാർമാര് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇനി പള്ളി ഉണ്ടാക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പങ്കെടുത്ത മജ്ലിസിൽ ആ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെല്ലാം സഹായിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ദുആ കഴിഞ്ഞ് പോകുന്ന സമയത്ത് പ്രയാസമില്ലാത്ത ആളുകൾ, യാതൊരു പ്രയാസമില്ലാത്ത ആളുകൾ, ഒരു 100 രൂപ എങ്കിലും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഭീമമായ കടങ്ങളുണ്ട്. ആകെയുള്ള വരുമാന മാർഗം ഞങ്ങൾ വഴന്നു പോകുന്ന മജ്ലിസ് എന്ന അവസാനം കിട്ടുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനമെല്ലാം നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ദൈനംദിന ചെലവുകൾക്ക് എന്തെങ്കിലും കിട്ടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞൊരു മജ്ലിസ് ഞാൻ വേഗം പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രയാസമില്ലാത്ത ആളുകൾ ദുആ കഴിഞ്ഞു പോകുമ്പോൾ ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്നവര് എല്ലാം അതിനുവേണ്ടി സഹായിക്കണം. അള്ളാഹു ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കടങ്ങൾ വിഷമങ്ങളുള്ളവർക്ക് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു റഹ്മുർ റഹീമായ റബ്ബ് നമ്മളെ മുഴുവനും ഇസ്സത്തിലാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ റഹ്മാനേ.
ഈമാൻ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അർഹമായ മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിൽ നിന്നും എല്ലാം മരണപ്പെട്ടു പോയവരുണ്ട്. ഞങ്ങളിവിടെ പേരെടുത്ത് പറഞ്ഞവരും അല്ലാത്തവരും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത ഒരു സുഹൃത്ത് ഷൈജു എന്ന സഹോദരന്റെ പിതാവ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോട് കടപ്പെട്ട ബന്ധപ്പെട്ട എത്രയോ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയ പലരുടെയും ഉമ്മയോ ഉപ്പയോ ജ്യേഷ്ഠനോ അനുജനോ കുടുംബാദികൾ ആരെല്ലാം, അള്ളാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നാട്ടിലെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. മുത്തളി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിറഞ്ഞ ഇഷ്ഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ നസീഹത്ത് ചെയ്യുമ്പോൾ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ നന്നാവാതെ ജനങ്ങളെ നന്നാക്കാൻ പറഞ്ഞാൽ മച്ചിപ്പെണ്ണ് മാതാവെന്ന് പറയും പോലെയാണ്. ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഉള്ളും പുറവും നിനക്ക് പൊരുത്തപ്പെട്ട നിലക്കാക്കണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങൾ ദുരന്തങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, ഏതൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ ഏൽപ്പിച്ചോ അതെല്ലാം നിറവേറ്റണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകിയ ഓമന മക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ റഹ്മാനെ, ആലിമീങ്ങളാക്കി തരണേ റഹ്മാനെ. 2 ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാൻ അറിയില്ല, കഴിവില്ല. നിന്റെ മഹളായ ഫളി കൊണ്ട് അവരെ നന്നാക്കി തരണേ റഹ്മാനെ. മുത്തുനബിതങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. ആൺമക്കള് പെൺമക്കളെ മുഴുവൻ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. വിവാഹിതരാകേണ്ടവർക്ക് ഖൈറായ ഭാര്യ ഭർത്താക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹ് എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സംഘാടകർ, സേവകർ, വളണ്ടിയേഴ്സ്, ഏതൊക്കെ വിധേന ഈ പരിപാടിക്ക് സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ, അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണം. അല്ലാഹ് ഞങ്ങൾ ഓരോ മജ്‌ലിസിലും പങ്കെടുക്കുമ്പോ ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഒരാളെയും ഖായിബാക്കല്ലേ റഹ്മാനെ. അല്ലാ ഞങ്ങൾ കടം വാങ്ങിയത് നിന്റെ ഖജനാവ് കണ്ടുകൊണ്ടാണ്. ഞങ്ങൾ മാസങ്ങളായി ഞങ്ങളുടെ ഉസ്താദമാർക്ക് അവർക്കും സാലറി കൊടുത്തിട്ടില്ല. വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എല്ലാം മാറിക്കിട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ നിന്നും നിന്റെ മുത്തുനബിതങ്ങളെ ഇഷ്ടപ്പെട്ട് നിന്റെ ദീനിന് സേവനം ആഗ്രഹിച്ച് നൽകുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഉമ്മത്തിനിടയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ എല്ലാവിധത്തിനുമുള്ള ഐക്യവും പൊരുത്തവും നീ നൽകണേ റഹ്മാനെ. എല്ലാവിധ വിയോജിപ്പുകളും നീ മാറ്റിത്തരണേ റഹ്മാനെ. എല്ലാവിധ സുന്ദരമായ കാഴ്ചകൾ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ, പ്രവർത്തകർ, പ്രസ്ഥാനങ്ങൾക്കിടയിൽ നീ ഒരുമയും സ്വരുമയും തരണേ റഹ്മാനെ. ഇജ്ജത്തോടെ മുന്നേറാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹ് വിവിധങ്ങളായ ഭീഷണികൾ ഈ ഉമ്മത്തിനെതിരെ വരുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് നീ ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ നാടുകളിൽ നീ ക്ഷേമൈശ്വര്യങ്ങൾ നൽകണേ റഹ്മാനെ. നീതിയുക്തമായ ഭരണം തരണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لنا يا غافر المذنبين وارحمنا برحمتك وانصرنا بنصرتك يا خير الناصرين.
കഴിവുള്ളവർ, പ്രയാസമില്ലാത്തവർ, ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്നവര്, കൂട്ടത്തിൽ ചിലപ്പോൾ 100 അല്ലെങ്കിൽ 500 ഒക്കെ തരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുറച്ചേ കണ്ട, കഴിയും പോലെ നിങ്ങൾ സഹായിക്കണം. പ്രയാസമുള്ള ആരും സഹായിച്ച് വിഷമിക്കേണ്ടിയില്ല. എല്ലാ ആളുകളും ദുആ ചെയ്യണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ഈ നൽകുന്നത് മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക്, ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക്, നമ്മുടെ പാവപ്പെട്ട ദീനീ പ്രസ്ഥാനങ്ങൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നൽകുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. രോഗികൾ ഉണ്ടെങ്കിൽ ശിഫയാക്കണേ റഹ്മാനേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ. ആലിമീങ്ങളാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഈ ഏതോ നാട്ടിലുള്ള സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ചില്ലറകൾ മറ്റേതോ നാട്ടിലുള്ള കുട്ടികൾ നന്നാവാൻ വേണ്ടിയാണ്. എല്ലാം ഈ ഉമ്മത്തിലെ മക്കളാണ്. ഞങ്ങൾ കേവലം ഇതിന്റെ ഇടനിലക്കാരാണ്. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ, ഇജ്ജത്ത് നൽകണേ റഹ്മാനെ. അദീമായ റബ്ബേ, ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾ കാരണമായി പഠിച്ചിറങ്ങിയ